എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കഥ കഥ കസ്തൂരി ബിംബഭാഷയുടെ മഹാഭാരതം 199-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ ഈ ആഴ്ച പ്രവേശിക്കുന്നത്. അടുത്ത ഒരു ആഴ്ചയോട് കൂടിയിട്ട് ഈ നമ്മുടെ 4 വർഷത്തിലേറെ കാലമായിട്ട് തുടർന്നു വരുന്ന ഈ മഹാഭാരതം കഥ പറയുന്ന ഈ പരിപാടി അവസാനിക്കുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എല്ലാത്തരം ദാനങ്ങളിലും വെച്ച് മികച്ച ദാനം ഏതാണ് എന്ന് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നതും ഭീഷ്മരതിന് പറയുന്ന മറുപടിയുമാണ്. അഭയം സർവഭൂതേഭ്യം വ്യസനേജാപ്യ അനുഗ്രഹം യച്ച അഭിലഷിതം ദദ്യ തൃഷിതായ അഭിയാചത ദത്തം അന്യേതയദ്ദത്വ തദ്ദാനം ശ്രേഷ്ഠമുച്ചത ദത്തം ദാതാരമന്വേദി യദ്ദാനം ഭരതർഷഭ. അനുശാസന പർവ്വത്തിലെ 88-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ കഥ പറഞ്ഞു തുടങ്ങിയത്. സർവഭൂതജാലങ്ങൾക്കും അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കും അഭയം നൽകലും എല്ലാ ജീവജാലങ്ങളുടെയും വ്യസനത്തിന് പരിഹാരമുണ്ടാക്കലും ആരെയും ഹിംസിക്കാതിരിക്കലും അവർക്ക് അനുഗ്രഹം നൽകലുമാണ് വലിയ ദാനം എന്ന് ഭീഷ്മര് പറയുന്നുണ്ട്. സർവജീവജാലങ്ങളും അവരുടെ ക്ഷേമവും അഹിംസയുമൊക്കെ പ്രധാനമായി വരുമ്പോൾ ബുദ്ധമതത്തിൻ്റെ ദർശനങ്ങളുമായിട്ട് ഭീഷ്മരുടെ ഉപദേശങ്ങൾക്ക് ബന്ധം കാണാൻ സാധിക്കും. സ്വീകർത്താവ് സങ്കല്പിക്കുക പോലും ചെയ്യാത്ത വസ്തുക്കൾ ദാനമായി നൽകുന്നതാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള ദാനം എന്ന് പറയുന്നുണ്ട്. ദരിദ്രർക്ക് ദാനം നൽകാൻ മടി കാണിക്കുന്നത് നൃശംസമായ പ്രവൃത്തിയാണ് എന്നും ഭീഷ്മർ പറയുന്നുണ്ട്. ദാനത്തിന് അർഹരാകുന്നത് ബ്രാഹ്മണർ എന്ന അവസ്ഥയ്ക്ക് പകരം ദരിദ്രർ എന്നൊരു അവസ്ഥയിലേക്കുള്ള മാറ്റത്തിൻ്റെ സൂചന ഇവിടെ ദൃശ്യമാകുന്നുണ്ട്. ഇതിനു മുമ്പ് പല ശ്ലോകങ്ങളിലും നമ്മൾ പറഞ്ഞതാണ് ദാനം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് കൊടുത്താലേ അതിൽ തന്നെ ശ്രേഷ്ഠ ബ്രാഹ്മണർക്ക് കൊടുത്താലേ ഫലമുണ്ടാവൂ എന്നാണ് സാധാരണ പറയാറുള്ളത്. പാത്രം അറിഞ്ഞു വേണം ദാനം നൽകാൻ എന്നൊരു ചൊല്ലും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മൂല്യബോധവും നമ്മൾ സൃഷ്ടിച്ചു വെക്കാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമൂഹത്തിലെ ദരിദ്രരായ മനുഷ്യർക്ക് ദാനം കൊടുക്കണം. മാത്രമല്ല അഹിംസയ്ക്ക് വലിയ പ്രാധാന്യം, ആരെയും ഹിംസിക്കാതിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്ന് വരുന്നുണ്ട്. ഒരാൾ അമിത്രം അഥവാ ശത്രുവാണെങ്കിൽ പോലും അയാൾ ദീനനും ശരണാർത്ഥിയുമായി ആഗതനായാൽ വ്യസനകാലത്ത് അയാളെ സഹായിക്കുന്നവനാണ് ശ്രേഷ്ഠനായ പുരുഷൻ എന്ന നിലപാടിലും കാണാം ബുദ്ധദർശനങ്ങളുടെ ഒരു വെളിച്ചം. വൈദിക മതത്തിന് വരുന്ന ഒരു പരിവർത്തനം, ബുദ്ധദർശനങ്ങളുടെ വെളിച്ചത്തിൽ വൈദിക മതത്തിന് വരുന്നൊരു പരിവർത്തനം നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രത്യക്ഷം, അനുമാനം, വേദം അഥവാ അറിവ് എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ അനുശാസന പർവ്വത്തിൻ്റെ 147-ാമത്തെ അധ്യായത്തിൽ നടക്കുന്നുണ്ട്. നേരിട്ട് കാണുന്നതും അനുഭവപ്പെടുന്നതുമായ വസ്തുക്കളാണ് പ്രത്യക്ഷം. കാണുന്നതിനെയും അനുഭവപ്പെടുന്നതിനെയും വിശകലനം ചെയ്തുകൊണ്ട് കാണാത്തതിനെയും നേരിട്ട് അനുഭവത്തിൽ ഇല്ലാത്തതിനെയും കുറിച്ച് നടത്തുന്ന ഊഹമാണ് ഒരർത്ഥത്തിൽ അനുമാനം എന്ന് പറയുന്നത്. സമൂഹം സംസ്കാരത്തിലൂടെ ആർജിച്ച ശാബ്ദികവും വാചികവുമായ മുഴുവൻ ജ്ഞാനത്തെയുമാണ് ഇവിടെ വേദങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്ന 4 വേദങ്ങൾ മാത്രം അല്ല എന്നർത്ഥം. നിർണയൈവ മഹാബുദ്ധേ സർവധർമ്മവൃതം വര പ്രത്യക്ഷം ആഗമോ വേദി കിം തയോ കാരണം ഭവേത്. അനുശാസന പർവ്വത്തിലെ 147-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം തന്നെ തുടങ്ങുന്നത് പ്രത്യക്ഷമാണോ ആഗമം അഥവാ വേദങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ജ്ഞാനമാണോ അനുമാനങ്ങളാണോ ഏതാണ് ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിർണയത്തിൽ എത്തിച്ചേരാൻ പ്രമാണമായിട്ട് സ്വീകരിക്കേണ്ടത് എന്ന ഭീഷ്മരോടുള്ള യുധിഷ്ഠിരൻ്റെ ചോദ്യത്തോടെയാണ്. ഈ പ്രശ്നത്തെക്കുറിച്ച് സംശയമുണ്ടാവുക സ്വാഭാവികമാണ്. ദൃഷ്ടം, ശ്രുതം എന്നിവയിൽ, ദൃഷ്ടം കണ്ടതാണ്, ശ്രുതം കേട്ടതാണ് എന്നിവയിൽ ഏതാണ് പ്രമാണമായി സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അനന്തമായ സംശയങ്ങളാണ് ആളുകൾക്ക് ഉണ്ടാവുക. ഇത് ഭീഷ്മർ അംഗീകരിക്കുന്നുണ്ട്. ദൃഷ്ടമെന്നാൽ പ്രത്യക്ഷം അഥവാ നേരിട്ട് നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ശ്രുതം എന്നാൽ വേദം എന്നാണ് സാധാരണ അർത്ഥം പറയാറുള്ളത്. എന്നാൽ ഋഗ്വേദം മുതൽക്കുള്ള 4 വേദങ്ങൾ മാത്രമല്ല രേഖപ്പെടുത്തപ്പെട്ടതോ തലമുറകളായിട്ട് കൈമാറി വന്നതോ ആയ എല്ലാ ജ്ഞാനങ്ങളെയും ശ്രുതം എന്ന വാക്കിൽ ഉൾപ്പെടുന്നുണ്ട്. ഭാരതീയ ദർശനങ്ങളിൽ വേദം എന്നതിന് പകരമായി ഉപയോഗിക്കുന്ന പദം ശാബ്ദികം എന്നതാണ്.
വാമൊഴിയായി കൈമാറി വന്ന ജ്ഞാനം എന്ന നിലക്കായിരിക്കണം ഒരുപക്ഷെ ആ വാക്ക് അങ്ങനെ രൂപപ്പെട്ടു വന്നത്. സംസ്കൃതത്തിൽ വേദം എന്ന വാക്കിന്റെ അടിസ്ഥാനം വിത്ത് അഥവാ അറിവ് എന്ന ധാതുവാണ്. അപ്പൊ എല്ലാ അറിവും അതിൽ വരുന്നുണ്ട്. അർത്ഥം പ്രത്യക്ഷം കാരണം ദൃഷ്ടം ഹേതുക പ്രാജ്ഞമാനിന നാസ്തീര്യ ഏവം വ്യവസ്യന്തി സത്യം സംശയമേവജ തത് അയുക്തം വ്യവസ്യന്തി ബാലാഹ പണ്ഡിതമാനിന. പണ്ഡിതന്മാരാണ് എന്ന് സ്വയം കരുതുന്ന യുക്തിചിന്തകർ ചിലപ്പോൾ അഥവാ നാസ്തികന്മാർ ചിലർ ഉറച്ചു വിശ്വസിക്കുന്നത് പ്രത്യക്ഷം അഥവാ ദൃഷ്ടമായതു മാത്രമാണ് പ്രമാണം എന്നാണ്. നേരിട്ട് കാണാത്തതോ അനുഭവപ്പെടാത്തതോ ആയ യാതൊന്നും സത്യം എന്ന് ഉറപ്പിക്കാനാവില്ല എന്ന പക്ഷക്കാരാണ് അവർ എന്ന് വെച്ചാൽ ഈ നാസ്തികന്മാർ. ജ്ഞാനത്തെക്കുറിച്ചുള്ള അവരുടെ അഭിമാനം എത്ര വലുതായിരുന്നാലും അത്തരം തീർപ്പുകൾ തീർച്ചയായും വിഡ്ഢിത്തമാണ് എന്ന് ഭീഷ്മർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടൊരു കാര്യം, നാസ്തികന്മാർ പ്രത്യക്ഷത്തെ മാത്രം സ്വീകരിക്കുന്ന, തെളിവുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുന്ന യുക്തിചിന്തകരായിട്ടുള്ള വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അത് ഭീഷ്മരടക്കമുള്ള അല്ലെങ്കിൽ വൈദിക പാരമ്പര്യത്തിലെ കാവ്യങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ചർച്ചയ്ക്ക് വരത്തക്ക രീതിയിൽ പ്രാമാണ്യം നേടിയ വിഭാഗമാണ് അവരെന്നർത്ഥം. ബ്രഹ്മം എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ ഏക കാരണമാകുന്നത് എന്നതിനെ കുറിച്ചാണ് സംശയമെങ്കിൽ അക്കാര്യത്തിൽ വ്യക്തത കൈവരിക്കാൻ നിരവധി കാലത്തെ പരിശ്രമം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നും ഭീഷ്മർ പറയുന്നുണ്ട്. അനുമാനം കൊണ്ട് മാത്രം എത്തിച്ചേരുന്ന ബോധ്യങ്ങളെ ജ്ഞാനമായി പരിഗണിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ജ്ഞാനം വർജിക്കേണ്ടതാണ് എന്നും ഭീഷ്മർ പറയുമ്പോൾ അനുമാനത്തെ പൂർണ്ണമായും തള്ളിക്കളയാനല്ല, മറിച്ച് അനുമാനത്തെ മാത്രം ആശ്രയിക്കുന്നതിനെയാണ് അദ്ദേഹം നിരാകരിക്കുന്നതെന്ന് അർത്ഥം. വേദത്തെ അഥവാ ആഗമങ്ങളെ തള്ളി പറയാൻ ഭീഷ്മർ തയ്യാറാകുന്നു ഇല്ല. പ്രത്യക്ഷം ലോകത സിദ്ധം ലോകാശ്ച ആഗമം പൂർവകാഹ ശിഷ്ടാചാരോ ബഹുവിധോ ബ്രൂഹി തന്നേ പിതാമഹ അലയോ പിതാമഹ. പ്രത്യക്ഷം അനുമാനം ആഗമങ്ങളിൽ നിന്ന് അഥവാ വേദങ്ങളിൽ നിന്ന് ആർജിക്കുന്ന ജ്ഞാനം നന്മയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പല തരത്തിലുള്ള ശിഷ്ടാചരണങ്ങൾ അഥവാ പെരുമാറ്റങ്ങൾ എന്നീ നാല് വിഭാഗം ജ്ഞാനങ്ങളിൽ ഏതാണ് പരമപ്രധാനമെന്ന് പറഞ്ഞു വന്നാലും എന്ന് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പ്രത്യക്ഷമാണ്, നേരിട്ട് കണ്ടതാണ്. മറ്റൊന്ന് പ്രത്യക്ഷത്തിൽ നിന്നും കണ്ടതിൽ നിന്നും കാണാത്തതിന് അനുമാനിക്കലാണ്. മൂന്നാമത്തത് കാര്യം ആഗമങ്ങളിൽ അഥവാ ജ്ഞാനങ്ങൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് ആർജിച്ച ജ്ഞാനമാണ്. നാലാമത്തെ ഒരു വിഭാഗം കൂടെ പറയുന്നുണ്ട്, നന്മയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പലതരത്തിലുള്ള ശിഷ്ട ആചരണങ്ങൾ ജ്ഞാനികളായിട്ടുള്ള മനുഷ്യരുടെ മഹർഷിമാരായിട്ടുള്ള മനുഷ്യരുടെ പെരുമാറ്റ രീതികൾ, നന്മ മാത്രം ചെയ്യുന്ന മനുഷ്യരുടെ ആചരണങ്ങൾ അത് കണ്ടിട്ടും കൂടിയാണ്. അങ്ങനെ നാല് തരത്തിലാണ് ജ്ഞാനം പ്രധാനമാകുന്നത്. ജ്ഞാനം അതിലേതാണ് പ്രധാനം എന്നാണ് ഭീഷ്മർ ചോദിക്കുന്നത്, യുധിഷ്ഠിരൻ ചോദിക്കുന്നത് ഭീഷ്മരോട്. ദുരാത്മാക്കളായ ബലവാന്മാർ ധർമ്മത്തെ ഹനിക്കുമ്പോൾ നല്ല മനുഷ്യർ എന്തു മാർഗം സ്വീകരിച്ചും ധർമ്മത്തെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം സംരക്ഷണങ്ങൾ പക്ഷേ ദീർഘകാലത്തേക്ക് പ്രായോഗികമാവില്ല. കാരണം നാശം ഒടുവിൽ ധർമ്മത്തെയും കയ്യേറും. പുല്ലും കാടും പൊട്ടക്കിണറിന്റെ വായം മൂടിവെക്കുന്നത് പോലെ ചിലപ്പോൾ ധർമ്മം അധർമ്മത്തെ മൂടിവെക്കും. നന്മയുടെ ആചരണങ്ങളിൽ ദുഷ്ടന്മാർ ഇടപെടുകയും നന്മയെ നശിപ്പിക്കുകയും ചെയ്യും. ദുഷ്ടബുദ്ധികൾ ശ്രുതിയെയും അതിൻ്റെ ധർമ്മബോധത്തെയും നശിപ്പിച്ചു കളയും. അങ്ങനെ പ്രത്യക്ഷം അനുമാനം ശിഷ്ടാചാരം എന്നിവയെല്ലാം ചിലപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാകുന്നു എന്ന് ഭീഷ്മർ പറയുന്നുണ്ട്. അതിനാൽ നല്ലവരിൽ തന്നെ വേദജ്ഞരായവരെ അഥവാ ശ്രുതികളിലെ ജ്ഞാനം ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടവരെയാണ് ശരിയെന്ന് പരിഗണിക്കേണ്ടത് എന്നാണ് ഭീഷ്മരുടെ അഭിപ്രായം. അത്തരക്കാരുടെ ത്യാഗം അഥവാ സന്യാസവും വേദജ്ഞാനവും യജ്ഞങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് എന്നും ഭീഷ്മർ പറയുന്നുണ്ട്. പ്രത്യക്ഷത്തെക്കാളും അനുമാനത്തെക്കാളും ശിഷ്ടാചരണത്തെക്കാളും കൂടുതൽ പ്രാധാന്യം ഇവിടെ ഭീഷ്മർ നൽകുന്നത് വേദം അഥവാ ആഗമങ്ങൾക്കാണ് എന്നത് ശ്രദ്ധേയമാണ്. ഭീഷ്മരുടെ ഈ മറുപടി കൊണ്ടും യുധിഷ്ഠിരൻ തൃപ്തനാകുന്നില്ല. പിതാമഹ, എന്റെ സംശയം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോഴും കടലിന്റെ തീരത്താണ്, മറുകര കടക്കാനുള്ള വഴി കാണുന്നും ഇല്ല. താങ്കൾ കാണിച്ചു തരുന്ന വഴിയിലൂടെ എനിക്ക് കടലു കടന്ന് മറുകരയിൽ എത്താനാകുമെന്ന് തോന്നുന്നില്ല. അതിനാൽ എനിക്ക് മറ്റൊരു വഴി കാണിച്ചു തന്നാലും എന്ന് യുധിഷ്ഠിരൻ കാവ്യാത്മകമായി തന്നെ വിയോജിക്കുന്നുണ്ട് ഭീഷ്മരുടെ അഭിപ്രായത്തോട്. വേദ പ്രത്യക്ഷം ആചാര പ്രമാണം തത്രയം യതി പ്രദക്തം ലഭ്യതേ ജൈഷാം ധർമ്മശ്ച ഐകസ്ത്രയം കഥം. അനുശാസന പർവ്വത്തിലെ 147-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം.
വേദം, പ്രത്യക്ഷം, ആചരണം എന്നിവ മൂന്നും ചേർന്നാണ് പ്രമാണമാകുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവ മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണല്ലോ. അഥവാ ഇവയൊന്നും സ്വന്തം നിലയ്ക്ക് പൂർണ്ണമല്ല എന്നാണല്ലോ. മൂന്ന് തരത്തിലുള്ള ധർമ്മങ്ങളുണ്ട് എന്നല്ലേ അതിനർത്ഥം? എങ്കിൽ ധർമ്മം എങ്ങനെയാണ് ഏകമാകുന്നത്? അതിനെക്കുറിച്ച് ഉള്ള സംശയമാണ്. ധർമ്മം അഥവാ സത്യം എങ്ങനെയാണ് ഏകമാകുന്നത് എന്ന് യുധിഷ്ഠിരൻ വീണ്ടും ഭീഷ്മരോട് ചോദിച്ചു. ധർമ്മം ഏകമാണ് എങ്കിലും അതിനെ മൂന്ന് വ്യത്യസ്ത കോണുകളിൽ നിന്ന് നോക്കിക്കാണാൻ സാധിക്കുമെന്നാണ് ഭീഷ്മരുടെ മറുപടി. അമാനുഷികമായി കരുത്തുള്ളവർ പലപ്പോഴും ധർമ്മത്തെ നശിപ്പിക്കാനിടയുണ്ട്. ധർമ്മം മൂന്ന് രീതിയിലുണ്ട് എന്ന് താങ്കൾ പറഞ്ഞ അഭിപ്രായം യുക്തിസഹം തന്നെയാണ്. ധർമ്മം ഏകമാണെങ്കിലും അതിനെ വ്യത്യസ്തമായ വീക്ഷണകോണുകളിലൂടെ കാണാനും വിലയിരുത്തുവാനും സാധിക്കും എന്ന് പൊതുവിൽ പറഞ്ഞു പോവുകയാണ് ഭീഷ്മർ. ഈ പ്രകരണത്തിൽ യുധിഷ്ഠിരന്റെ സംശയം വളരെയധികം യുക്തിസഹമാണ് എന്ന് കാണാം. പക്ഷേ ഭീഷ്മരുടെ മറുപടി യുധിഷ്ഠിരന്റെ ചോദ്യങ്ങളോളം ഉയർന്നു നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സദൈവ ഭരതശ്രേഷ്ഠ മാതേ ഭൂത് അത്ര സംശയ അന്ധോ ജഡ ഇവാശങ്കോ യത് ബ്രവീമി തത് ആചരാം. സംശയങ്ങളെല്ലാം ഉപേക്ഷിക്കാനും അന്ധനോ മന്ദബുദ്ധിയോ ആയ മനുഷ്യരെ പോലെ താൻ പറയുന്നതെല്ലാം വിശ്വസിക്കാനും സംശയിക്കാതെ പിന്തുടരാനുമാണ് ഭീഷ്മർ ഉപദേശിക്കുന്നത്. യുധിഷ്ഠിരന്റെ സംശയത്തിന്റെ വളരെ പ്രധാനമായുള്ള തായ്വേര് എന്താണെന്ന് വെച്ചാൽ പ്രത്യക്ഷം, അനുമാനം, വേദം, ഈ മൂന്ന് കാര്യങ്ങൾ. അതിൻ്റെ അപ്പം ഈ ആളുകളുടെ ശിഷ്ടം ആയിട്ടുള്ള ആചരിക്കുന്ന നല്ല മനുഷ്യരുടെ ശീലഗുണങ്ങൾ, ആചാരം, ഇതിൽ ഏതാണ്, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞത് പ്രത്യക്ഷം കൊണ്ട് മാത്രം കാര്യമില്ല എന്നും അനുമാനം കൊണ്ട് മാത്രം കാര്യമില്ല എന്നും പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വരുന്നത് വേദങ്ങൾ കൊണ്ടും മാത്രം കാര്യമില്ല. അപ്പോൾ വരുന്ന പ്രശ്നം എന്താണ്? വേദം പ്രമാണമാണ് എന്നുള്ള കാഴ്ചപ്പാടിനെയാണ് അത് നിരാകരിക്കുന്നത്. വേദം മാത്രം പ്രമാണമാകുന്നില്ല, വേദം കൊണ്ട് മാത്രം പിന്നെ ആളുകൾക്ക് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുകയില്ല. വേദം വേണം, അതിൻ്റെ കൂടെ പ്രത്യക്ഷം വേണം, അനുമാനം വേണം, സമൂഹം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള പഠനം നടക്കണം. ഈ നാല് ഘടകങ്ങളെ കൂടി ഒരേ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുമ്പോൾ ഭീഷ്മർക്ക് പറ്റുന്നില്ല വേദം പ്രമാണമല്ല എന്ന് ഉറപ്പിച്ചു പറയാനും പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു ധർമ്മസങ്കടമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് സംശയമെല്ലാം ഉപേക്ഷിച്ച് അന്ധനോ മന്ദബുദ്ധിയോ ആയ മനുഷ്യരെ പോലെ ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് വിശ്വസിക്കണമെന്ന് ഭീഷ്മർ പറയുന്നത്. പ്രത്യക്ഷം, അനുമാനം, വേദം എന്നീ സങ്കല്പനങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ നടക്കുന്ന ചർച്ച ഭാരതീയ ദർശനങ്ങളിലെ ആസ്തികതയും നാസ്തികതയും തമ്മിലുള്ള ചർച്ച തന്നെയാണ്. ഭാരതീയ ദർശനങ്ങളെ ആസ്തികം നാസ്തികമെന്ന് രണ്ടായിട്ട് പൊതുവിൽ തരംതിരിക്കാം. വേദത്തെ പ്രമാണമായി സ്വീകരിക്കുക, പുനർജന്മത്തിൽ വിശ്വസിക്കുക, ഈശ്വരനിലും പരലോകത്തിലും വിശ്വസിക്കുക എന്നിവയൊക്കെയാണ് ആസ്തിക ദർശനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. നാസ്തിക ദർശനങ്ങൾ വേദത്തെ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നില്ല. പുനർജന്മത്തിലും ഈശ്വരനിലും പരലോകത്തിലും അവർ വിശ്വസിക്കുന്നില്ല. പ്രത്യക്ഷം അഥവാ നേരിട്ട് കാണുന്നതും അനുഭവപ്പെടുന്നതുമാണ് നാസ്തികരുടെ പ്രമാണ വസ്തുതകൾ. ബൃഹസ്പതിയുടെ ചാർവാക ദർശനം, ഗൗതമ ബുദ്ധൻ്റെ ബുദ്ധ ദർശനം, ഋഷഭദേവന്റെ ജൈന ദർശനം എന്നിവയാണ് ഭാരതീയമായ നാസ്തിക ദർശനങ്ങൾ. കപില മഹർഷിയുടെ സാഖ്യം, പതഞ്ജലി മഹർഷിയുടെ യോഗം, ഗൗതമ മഹർഷിയുടെ ന്യായം, കണാദ മഹർഷിയുടെ വൈശേഷികം, ജൈമിനി മഹർഷിയുടെ പൂർവമീമാംസ, ബാദരായണ മഹർഷിയുടെ ഉത്തരമീമാംസ എന്നിവ ആസ്തിക ദർശനങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. പ്രത്യക്ഷം മാത്രമാണ് ചാർവാക ദർശനത്തിലെ പ്രമാണം. ബൗദ്ധ ദർശനം പ്രത്യക്ഷത്തെയും അനുമാനത്തെയും പ്രമാണമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. സാഖ്യദർശനവും യോഗ ദർശനവും പ്രത്യക്ഷം, അനുമാനം, ശാബ്ദം എന്നിവയെ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. സാഖ്യദർശനത്തിൽ നിരീശ്വര സാഖ്യം, സ്വേശ്വര സാഖ്യം എന്ന് രണ്ടു വിഭാഗങ്ങളുണ്ട്. നിരീശ്വര സാഖ്യം പുനർജന്മത്തിലും ഈശ്വരനിലും വിശ്വസിക്കുന്നില്ല, മരണത്തോടെ ജീവൻ അവസാനിക്കുന്നു എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. ബീജം മാത്രം നിലനിൽക്കുന്നു എന്ന് അവർ അംഗീകരിക്കുന്നു. അതാണ് നിരീശ്വര സാഖ്യത്തിൻ്റെ നിലപാട്. മഹാഭാരതത്തിൽ ഭരദ്വാജ മഹർഷിയുടെ വാദം മുഖങ്ങൾ എന്ന നിലയ്ക്ക് ഈ നിരീശ്വര സാഖ്യത്തെക്കുറിച്ച് നാം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. വേദം തന്നെയാണ് ശബ്ദം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഋഗ്വേദം, യജുർവേദം തുടങ്ങിയ നാലു വേദങ്ങൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള അറിവുകളും വേദം അഥവാ ശാബ്ദികം എന്ന വിഭാഗത്തിൽ പെടുന്നുണ്ട്. പ്രത്യക്ഷത്തിനും അനുമാനത്തിനും ശാബ്ദത്തിനും പുറമേ ഉപമാനം, അത്താപത്തി, അനുപലബ്ധി എന്നിവയും മറ്റു ദർശനങ്ങൾ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എല്ലാ ദർശനങ്ങളും പ്രത്യക്ഷത്തെ പൊതുവായി സ്വീകരിക്കുന്നുണ്ട് എന്നർത്ഥം. ചാർവാക ദർശനം ഒഴികെ മറ്റെല്ലാ ദർശനങ്ങളും അനുമാനത്തെ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഈ ദർശനങ്ങളെല്ലാം തമ്മിലുള്ള വിശദമായ സംവാദം എന്നതിലുപരി
നാസ്തിക ദർശനങ്ങളും ആസ്തിക ദർശനങ്ങളും തമ്മിലുള്ള സംവാദമാണ് അനുശാസന പർവ്വത്തിലെ ഈ ചർച്ചയിൽ പ്രധാനമായും നടക്കുന്നത് എന്ന് കാണാം. കൃതോദകം തുരാജാനം ധൃതരാഷ്ട്രം യുധിഷ്ഠിര പുരസ്കൃത്യ മഹാബാഹു ഉത്തധാരാകുലേന്ദ്രിയ ഉത്തീര്യത മഹീബാലോ ബാഷ്പവ്യാകുലോചന പപാത തീരേ ഗംഗായ വ്യാധവിദ്ധ ഇവ ദിവ. അശ്വമേധ യാഗം ആരംഭിക്കുകയാണ് അശ്വമേധിക പർവം ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം അങ്ങനെയാണ് തുടങ്ങുന്നത്. ആ അശ്വമേധ പർവം ആരംഭിക്കുന്ന അങ്ങനെയാണ് അശ്വമേധിക പർവം. ഭീഷ്മപിതാമഹന്റെ മരണത്തിന് ശേഷം ഉദകക്രിയകൾ ചെയ്തു കഴിഞ്ഞ് വ്യാകുല ചിത്തനായ യുധിഷ്ഠിരൻ വേട്ടക്കാരൻ എയ്തു മുറിപ്പെടുത്തിയ ആനയെ പോലെ ബാഷ്പം തൂക്കിക്കൊണ്ട് ഗംഗയിൽ മുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭീഷ്മരോട് സംശയങ്ങളൊക്കെ ചോദിച്ചു, ഭീഷ്മർ അതിന് മറുപടി പറഞ്ഞു. ഭീഷ്മരൻ്റെ മരണത്തിന് സമയം എടുത്തു, ഭീഷ്മർ മരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവസാന ഉദകക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടി നദിയിൽ മുങ്ങിയതാണ്. ആ നദിയിൽ മുങ്ങിയ യുധിഷ്ഠിരൻ ഒങ്ങാതെ നദിയിൽ തന്നെ മുങ്ങി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ വേട്ടക്കാരൻ എയ്തു മുറിപ്പെടുത്തിയ ആനയെ പോലെ ബാഷ്പം തൂക്കിക്കൊണ്ട് ഗംഗയിൽ മുങ്ങി എന്ന് പറയുന്നുണ്ട്. വ്യാധവിദ്ധം അഥവാ വ്യാധനാൽ മുറിവേറ്റതുപോലെ എന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ട് മുങ്ങിയതുപോലെ പൊങ്ങി വരാൻ കഴിയില്ല എന്നൊരു ധ്വനി അവിടെ ഒളിച്ചു വരുന്നുണ്ടല്ലോ. പിതാമഹന്റെ വേർപാട് യുധിഷ്ഠിരൻ അത്രയേറെ സങ്കടപ്പെടുത്തിയിരുന്നുവെന്നും തകർത്തിരുന്നുവെന്നും അർത്ഥം. യുധിഷ്ഠിരൻ ഗംഗയിൽ മുങ്ങി ഏറെ നേരം കഴിഞ്ഞിട്ടും പൊങ്ങി വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ ഭീമസേനനോട് കാര്യം സൂചിപ്പിച്ചപ്പോൾ ഭീമസേനനാണ് യുധിഷ്ഠിരനെ ഗംഗയിൽ നിന്നും പൊക്കിയെടുക്കുന്നത്. ഗംഗയുടെ തീരത്ത് കിടന്നുകൊണ്ട് ഗർഗമായി ശ്വസിക്കുന്ന യുധിഷ്ഠിരനെയാണ് അർജുനനും നകുല സഹദേവന്മാരും നോക്കിയപ്പോൾ കാണുന്നത്. യുധിഷ്ഠിരൻ ആകെ തകർന്നു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പാണ്ഡവർ എല്ലാവരും പിന്നീട് യുധിഷ്ഠിരൻ്റെ ചുറ്റും കൂടിയിരുന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ട് ധൃതരാഷ്ട്രവും യുധിഷ്ഠിരൻ്റെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. രാജസൂയ അശ്വമേധൗജ സർവമേധം ച ഭാരത നരമേധം ച നൃപദേത്വം ആഹര യുധിഷ്ഠിര. അശ്വമേധിക പർവ്വത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ ശ്ലോകം. അല്ലേ യുധിഷ്ഠിര, അതിനാൽ താങ്കൾ രാജസൂയം അശ്വമേധം സർവമേധം നരമേധം തുടങ്ങിയ യജ്ഞങ്ങൾ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ് വേണ്ടത് എന്ന് വ്യാസൻ ഉപദേശിച്ചു. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുന്നതിന് വേണ്ടി, തങ്ങളുടെ മനോവ്യത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി. ഇതിനു മുമ്പ് ഒരിക്കലും മഹാഭാരതത്തിൽ പാണ്ഡവരോ അല്ലെങ്കിൽ കൗരവരോ മറ്റേതെങ്കിലും ക്ഷത്രിയ രാജാക്കന്മാരോ നരമേധം എന്ന് നടത്തിയതായിട്ട് പറയുന്നില്ല. ജരാസന്ധൻ നിരവധി രാജാക്കന്മാരെ തടവിലാക്കിയത് അവരെ കൊന്ന് യജ്ഞം നടത്താനായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ യജ്ഞം നടക്കുന്നതിന് മുമ്പ് കൃഷ്ണനും ഭീമസേനനും ജരാസന്ധനെ വധിക്കുകയും തടവുകാരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നരമേധം പോലുള്ള പൈശാചികമായ കർമ്മങ്ങൾ നടത്താൻ നിർദ്ദേശിക്കുന്നത് മഹർഷി വ്യാസനാണ് എന്നതും ആ ഉപദേശം നൽകുന്നത് രാക്ഷസന്മാർക്കോ അസുരന്മാർക്കോ പിശാചന്മാർക്കോ നിഷാദന്മാർക്കോ ഒന്നുമല്ല, ജ്യേഷ്ഠപാണ്ഡവനും ധർമ്മപുത്രരുമായ യുധിഷ്ഠിരനാണ് എന്നതും ശ്രദ്ധേയമാണ്. യുധിഷ്ഠിരൻ പക്ഷേ മറ്റെല്ലാ ഉപദേശങ്ങളും വിസ്മരിച്ചുകൊണ്ട് അശ്വമേധത്തിൽ മാത്രം മനസ്സ് അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നരമേധം നടത്തുന്നത് ശരിയല്ല എന്നൊന്നും യുധിഷ്ഠിരനും പറയുന്നില്ല. അതിനുവേണ്ട സമ്പത്ത് കണ്ടെത്തുന്നതും അശ്വമേധത്തിനുള്ള കുതിരയെ അഴിച്ചുവിട്ട് അതിൻ്റെ സംരക്ഷണം അർജുനനെ ഏൽപ്പിക്കുന്നതും വിജയകരമായിട്ട് അശ്വമേധ യജ്ഞം പൂർത്തിയാക്കുന്നതിൻ്റെയും ഒക്കെ വിശദാംശങ്ങളാണ് പിന്നീട് പതിനാലാമത്തെ പർവ്വത്തിൽ പറയുന്നത്. സ്വയം വിനാശ്യ പൃഥിവീം യജ്ഞാർത്ഥേ ദ്വിജസത്തമ കരം ആഹരയിഷ്യാമി കഥം ശോകപരായണാൻ. ഞാൻ സ്വയം വിനാശം വരുത്തിവെച്ച ഭൂമിയിൽ യജ്ഞാവശ്യങ്ങൾക്കായിട്ട് വീണ്ടും കരം പിരിച്ചുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ ശോകത്തിന് ഞാൻ ശമനം വരുത്തുക എന്നായിരുന്നു യുധിഷ്ഠിരൻ്റെ കുറ്റബോധം. കാരണം ജനങ്ങൾ ഇപ്പം തന്നെ വലിയ ദുരിതം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ, എൻ്റെ അധികാരമോഹം തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ. അപ്പം ഇനിയും ജനങ്ങളുടെ മേലെ വലിയ നികുതി ചുമത്തിക്കൊണ്ട് അശ്വമേധത്തിനുള്ള ചെലവ് കൂടി അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ വീണ്ടും കരം പിരിക്കാൻ തീരുമാനിച്ചാൽ പോലും അത് നൽകാൻ പ്രാപ്തിയുള്ള അവസ്ഥയിലല്ല ജനങ്ങളിപ്പോൾ. അതേപോലെ സാമന്ത രാജാക്കന്മാരും അതിന് പറ്റിയ നിലയിലല്ല. എല്ലാവരും യുദ്ധത്തിന് വേണ്ടി പരമാവധി ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെയാണ് യുധിഷ്ഠിരൻ സൂചിപ്പിക്കുന്നത്. ഹിമാലയ സാനുക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വർണം ശേഖരിച്ച് അശ്വമേധയാഗം നടത്താമെന്ന് ഉപദേശിക്കുന്നത് വ്യാസനാണ്. അങ്ങനെ ആ സ്വർണം കണ്ടെത്തിയിട്ടാണ് പിന്നീട് അശ്വമേധയാഗം നടത്തുന്നത്. കുരുക്ഷേത്ര യുദ്ധരംഗത്ത് കൃഷ്ണന്റെ നിർണായകവും സുധീരവുമായ നിലപാടുകളെക്കുറിച്ചും യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും നന്ദിയോടെ സ്മരിച്ചതിന് ശേഷം അർജുനൻ പറയുന്നത് ഗീതോപദേശം തനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ്.
അതുകൊണ്ട് വീണ്ടും അക്കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കാനും അർജുനൻ ശ്രമിക്കുന്നുണ്ട്. അനുഗീത പർവം എന്ന് ഒരു പർവം തന്നെ അശ്വമേധിക പർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ രണ്ടാമതും ഗീത ഉപദേശിക്കുന്നതിന് വേണ്ടി. തത്സർവം പുരുഷവ്യാഗ്രം നഷ്ടം മേ നഷ്ടജത്. അല്ലയോ പുരുഷവ്യാഗ്രം, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് താങ്കൾ എന്നോട് ഉപദേശരൂപത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നും ഓർമ്മയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിനാൽ അന്നു താങ്കൾ ഉപദേശിച്ച കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് അർജുനൻ പറയുന്നത്. അർജുനനെ ആശ്ലേഷിച്ചുകൊണ്ട് കൃഷ്ണൻ അപ്പോൾ മറുപടി പറഞ്ഞു, ഏറ്റവും നിഗൂഢവും ശാശ്വതവുമായ സത്യങ്ങൾ നിന്നെ ബോധ്യപ്പെടുത്താനായിരുന്നു അന്ന് ഞാൻ നിന്നോട് അക്കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. നിന്റെ ബുദ്ധിശൂന്യതയാൽ നീ അക്കാര്യങ്ങളൊന്നും ഗൗരവത്തിൽ എടുത്തില്ല എന്നും വിസ്മരിച്ചു കളഞ്ഞു എന്നും പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ആ സന്ദർഭത്തിൽ അപ്പോൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മിച്ചെടുക്കുക എന്നതും എനിക്ക് സാധിക്കുന്ന കാര്യമല്ല. എന്താണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കാൻ ആവശ്യമായതിലും അധികം കാര്യങ്ങൾ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യോഗാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അന്ന് പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നും കൃഷ്ണൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഭഗവത്ഗീത ഏറ്റവും ശ്രേഷ്ഠവും ആധ്യാത്മികവുമായ ജ്ഞാനം എന്നാണല്ലോ ഇക്കാലത്ത് ഹിന്ദു സമൂഹം വിശ്വസിച്ചു വരുന്നത്. ഭഗവത്ഗീതയുടെ ആലാപനത്തിനും അർത്ഥം വ്യാഖ്യാനിക്കാനുമായിട്ട് ഓരോ ക്ഷേത്ര സമിതികളും ആഴ്ചകളും മാസങ്ങളും തന്നെ ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ കൃഷ്ണൻ നേരിട്ട് ഗീതോപദേശം നടത്തിയ അർജുനൻ എത്ര ലാഘവത്തോടുകൂടി ലളിതമായിട്ടുമാണ് നിസ്സാരമായിട്ടുമാണ് ഈ ഗീതോപദേശത്തെ കണ്ടത് എന്ന് മനസ്സിലാക്കാൻ അർജുനൻ്റെ ഈ അശ്വമേധിക പർവ്വത്തിലുള്ള പരാമർശവും അതിനോട് കൃഷ്ണൻ്റെ മറുപടിയും വായിച്ചാൽ മതിയാവും. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ആത്മധൈര്യം നശിച്ച ഒരു കഥാപാത്രത്തിന് മനോധൈര്യം പകർന്നു നൽകാൻ താൽക്കാലികമായി നടത്തിയ ഒരു സംവിധാനം എന്നതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ഗീതോപദേശത്തിന് മഹാഭാരതമോ ഉപദേശം സ്വീകരിച്ച അർജുനനോ നൽകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അനുഗീത എന്ന പേരിൽ ഇവിടെ മറ്റൊരു ഗീതോപദേശം കൂടി കാണാം. പക്ഷേ അത് നൽകുന്നത് കൃഷ്ണനല്ല, കശ്യപനും ഒരു ബ്രാഹ്മണനും തമ്മിൽ നടന്ന സംഭാഷണമാണ് ഇവിടെ കൃഷ്ണൻ ഉദ്ധരിക്കുന്നത് എന്നർത്ഥം. അനുഗീത എന്ന പേരിൽ ഉദ്ധരിക്കുന്നത്, ഞാൻ പലതവണ മരിക്കുകയും വീണ്ടും പലതവണ ജനിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ജന്മങ്ങളിലായി പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഞാൻ ഭുജിച്ചിട്ടുണ്ട്. നാനാവിധത്തിലുള്ള സ്തനങ്ങളെ ഞാൻ പാനം ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള നിരവധി മാതാപിതാക്കൾ എനിക്കുണ്ടായിരുന്നു. വിചിത്രമായ തരത്തിലുള്ള സുഖങ്ങളും ദുഃഖങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പലതും എനിക്ക് ത്യജിക്കേണ്ടി വരികയും അപ്രിയമായത് പലതും സ്വീകരിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടു നേടിയ ധനം നിരവധി സന്ദർഭങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സ്വജനങ്ങളിൽ നിന്നു തന്നെ അപമാനവും കഷ്ടതയും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശാരീരികവും മാനസികവുമായ നിരവധി വേദനകൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. പ്രാപ്ത വിമാനനാശാശ്ച ഉഗ്രവധബന്ധശ്ച ദാരുണ പതനം നിരയേ ചൈവ യാതനാശ്ചയമക്ഷയേ. ദാരുണമായ ബന്ധനവും മരണവുമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരവധി തവണ എനിക്ക് സ്വർഗനഷ്ടം പ്രാപ്തമായിട്ടുണ്ട്. അഥവാ ഞാൻ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ പതിക്കുകയും യമന്റെ കിങ്കരന്മാരിൽ നിന്ന് എനിക്ക് കൊടിയ പീഡകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നും ഒരു ബ്രാഹ്മണൻ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പ്രാപ്ത വിമാനനാശാശ്ചോ ഉഗ്രവേദന ഉഗ്രവധബന്ധശ്ച ദാരുണ പതനം നിരയേ ചൈവ യാതനാശ്ച യമക്ഷേ എന്ന് പറയുമ്പം വിമാനനാശം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രാപ്ത വിമാനനാശാശ്ച എന്ന് പറയുമ്പം വിമാനത്തിൽ നിന്ന് താഴെ വീണു എന്നല്ല ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കുള്ള പതനത്തെക്കുറിച്ചാണ് ഇവിടെ വിമാനനാശം എന്ന് പറയുന്നത്. അപ്പോൾ വിമാനം എന്ന വാക്കിന് ഈ നമ്മളിപ്പോൾ പുതിയ കാലത്തെ റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ച വിമാനവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. മഹാഭാരതത്തിൽ വിമാനം എന്ന് പറയുന്നത് ഒരു ആകാശ യാത്ര എന്നുള്ള തരത്തിലോ സ്വർഗത്തിലേക്കുള്ള യാത്ര എന്നുള്ള തരത്തിലോ ഒരു സങ്കല്പത്തിലേക്കുള്ള യാത്ര എന്നുള്ള തരത്തിലോ ഒക്കെയാണ് ഇവിടെ സ്വർഗം എന്ന അർത്ഥത്തിലാണ് വിമാനം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കുള്ള പതനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാപ്ത വിമാനനാശാശ്ച വിമാനനാശവും പ്രാപ്തമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വിമാനം എന്ന പദത്തിന് സ്വർഗം അഥവാ ആകാശം ഔന്നത്യം എന്നൊക്കെയാണ് അർത്ഥം. അല്ലാതെ വിമാനത്തിൽ നിന്ന് നിരവധി തവണ താഴെ വീണു പോയിരിക്കുന്നു എന്ന് ആവാൻ തരമില്ല. കാരണം അതിനുശേഷം സംഭവിക്കുന്നത് നരകവാസവും യമരാജന്റെ കിങ്കരന്മാരിൽ നിന്നുള്ള യാതനകളുമാണ്. വിമാനത്തിൽ നിന്ന് താഴെ വീണാൽ യമകിങ്കരന്മാർ ശിക്ഷിക്കാൻ വരികയില്ല. വീണു പരിക്ക് പറ്റുകയോ
അപകടത്തിൽപ്പെട്ട് മരിച്ചു പോവുകയൊക്കെയാണ് സംഭവിക്കുക. സ്വർഗത്തിൽ നിന്ന് താഴെ നരകത്തിൽ പതിക്കുമ്പോഴാണ് യമകിങ്കരന്മാർ തിളച്ച എണ്ണയിലിട്ട് വറുക്കുകയും മറ്റു തരത്തിൽ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ വിമാനം എന്ന പദത്തിന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥമായിരുന്നില്ല മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ ഉണ്ടായിരുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ആകാശയാത്ര, സ്വർഗയാത്ര, സങ്കല്പയാത്ര എന്നൊക്കെ മനുഷ്യരുടെ സ്വപ്നത്തിലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനായിരിക്കണം വിമാനം എന്ന പദം ഉപയോഗിച്ചത് അത് എന്നാണ് ഈ പ്രകരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുക. ബ്രാഹ്മണൻ വിശദീകരിക്കുന്ന ഈ നിർവാണ സമയം, ഈ നിർവാണത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും അവസ്ഥയ്ക്ക് ബുദ്ധൻ്റെ നിർവാണാവസ്ഥയുമായിട്ട് ബന്ധം കാണാം. ഒരേ സമയം ബുദ്ധമതത്തെ നിരാകരിക്കുകയും അതോടൊപ്പം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയ ബുദ്ധൻ്റെ തത്വങ്ങൾ പലതും വൈദിക മതം സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ സൂചനയാണ് ഇത്തരം കഥകളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്നർത്ഥം. അഹിംസയും ഭൗതിക സുഖങ്ങളുടെ നിരാകരണവും നിർവാണാവസ്ഥയെ അംഗീകരിക്കലും അടക്കം പല കാര്യങ്ങളിലും ഇങ്ങനെ വൈദിക മതം ബുദ്ധ ദർശനങ്ങളിലെ സത്തയെ വിഴുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ശരീരത്തിൽ ആയുസ്സിനെ നിലനിർത്താൻ ആവശ്യമായ ശക്തി നശിച്ചു തുടങ്ങുമ്പോൾ ജീവന്റെ മൂർത്തീകൃത രൂപം അഥവാ സമസ്ത ജീവന്റെയും ഏകസക്ത വ്യക്തി ശരീരത്തെ നശിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തികൾ ചെയ്തു തുടങ്ങും. ആയുസ് ക്ഷയിച്ചു തുടങ്ങുമ്പോൾ വ്യക്തിയുടെ മനസ്സും ബുദ്ധിയും വിപരീത ദിശയിൽ പ്രവർത്തിച്ചു തുടങ്ങും. ആയുക്ഷയപരീതാത്മാ വിപരീതാനി സേവതെ ബുദ്ധിർവ്യാവർത്തതേജാസ്യ വിനാശേ പ്രത്യുപസ്ഥിതി സത്വം ബലം ച കാലം ചാപ്യ അവിദിത്വ ആത്മനസ്തത അതിവേലം ഉപാസ്നാദി തയർ വിരുദ്ധാന്യനാത്മവാൻ. അശ്വമേധക പർവ്വത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം. ആത്മാവ് അശുദ്ധമാകുമ്പോൾ സത്വം ബലം കാലം എന്നിവയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളപ്പോൾ തന്നെ അയാൾ ക്രമമില്ലാതെ ഭക്ഷിച്ചു തുടങ്ങും എന്നും ഭക്ഷണത്തിനിടയ്ക്കുള്ള ഇടവേളകളുടെ ക്രമം തെറ്റും എന്നും സ്വന്തം ശരീരത്തിന് വിരുദ്ധമായ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയും ചെയ്യുമെന്നാണ് ബ്രാഹ്മണൻ ഇവിടെ മറുപടി പറയുന്നത്. അപ്പോൾ ഒരാളുടെ ആയുസ് ഒടുങ്ങുമ്പോൾ അയാൾ മരിക്കുമെന്ന വിശ്വാസത്തെ തിരുത്തി കുറച്ചുകൂടി യുക്തിഭദ്രമായൊരു വിശദീകരണം നൽകുകയാണ് ഇവിടെ ബ്രാഹ്മണൻ. വിവേചന ബുദ്ധി നഷ്ടപ്പെട്ട മനുഷ്യർ ക്രമമില്ലാതെയും വിരുദ്ധ സ്വഭാവത്തോടു കൂടിയതുമായ ഭക്ഷണം കഴിക്കുന്നത് വഴി ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് അഥവാ രോഗം മൂർച്ഛിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്നാണ് ബ്രാഹ്മണന്റെ വിശദീകരണം. കുറച്ചുകൂടി ശാസ്ത്രീയവും വൈദ്യശാസ്ത്രപരവുമായിട്ടുള്ള വിശദീകരണമാണ് ബ്രാഹ്മണൻ നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ ചികിത്സാവിധികളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവിടുത്തെ ഈ മരണത്തെ കാണുന്നത്. പാപ പുണ്യങ്ങളുടെ ഫലമായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആയുസ് ഒടുങ്ങുന്നതുകൊണ്ടുള്ള മരണത്തെ കൂടി ഒരു രോഗാവസ്ഥയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആയുക്ഷയപരീതാത്മാ വിപരീതാനി സേവത, ആയുസ് ഒടുങ്ങുന്ന സമയത്ത് പരിക്ഷീണമായ ആത്മാവ് വിപരീത ദിശയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു, അതെന്റെ ബുദ്ധി നഷ്ടപ്പെടുന്നു. ബുദ്ധിർവ്യാവർത്ത തേജാസ്യ വിനാശയ പ്രത്യുപസ്ഥിതി, ബുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അവര് ഈ വിരുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സത്വം ബലം ച കാലം ചാപ്യ അവിദിത്വ ആത്മനസ്തത അതിവേലമുപസ്നാദി തയർ വിരുദ്ധാന്യനാത്മൻ. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയും ഇടവേളകളില്ലാത്ത ഭക്ഷണം കഴിക്കുകയും വിരുദ്ധ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നതിലൂടെ യഥായം അതികഷ്ടാനി സർവാണ്യ ഉപനിഷേവതി അത്യർത്ഥം അഭിവാ ഭുങ്ക്തേ നവാ ഭുങ്ക്തേ കഥാജന ദൃഷ്ടാന്നം വിഷമാന്നം ജസോ അന്യോന്യേന വിരോധിച ഗുരുവാവി സമം ഭുങ്ക്തേന അതിജീർണേ വിവാപുന. അശ്വമേധിക പർവ്വത്തിലെ 17-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം. അങ്ങനെയുള്ള വ്യക്തികൾ സ്വന്തം ശരീരത്തിന് അത്യധികം കഷ്ടകരവും ഹാനികരവുമായ പെരുമാറ്റ ശീലങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും. ചിലപ്പോൾ അവര് അത്യധികമായിട്ട് ഭുജിക്കും, മറ്റു ചിലപ്പോഴോ ഭക്ഷണം തന്നെ വേണ്ട എന്ന് വയ്ക്കും. ഇത് രണ്ടും അപകടം ചെയ്യുന്ന, ശരീരത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അയാൾ ചിലപ്പോൾ ദുഷ്ടാന്നം അഥവാ ദുഷിച്ച അന്നമോ വിഷമയമായ അന്നമോ ഭക്ഷിച്ചു തുടങ്ങും. ചിലപ്പോൾ അന്യോന്യ വിരോധികളായ ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും അവർ കഴിക്കുന്നത്. ചിലപ്പോൾ അവർ ശരീരത്തിന് ആവശ്യമായതിലും ഗുരുവായ അഥവാ അധികമായിട്ടുള്ള അമിതമായിട്ടുള്ള അളവിൽ ഭക്ഷണം കഴിക്കും. അതല്ലെങ്കിൽ മുമ്പ് കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് മരണത്തിലേക്ക് സമന്വയിച്ചിരിക്കുന്നത്. വ്യായാമം അതിമാത്രം വാ വ്യാവായം ചോപസേവതേ സതതം കർമ്മലോഭാത്വാ പ്രാപ്തം വേഗവിധാരണം
രസാതിയുക്തമന്നം വാ ദിവാ സ്വപ്നം നിഷേവതേ അപക്വാനാഗതേ കാലേ സ്വയം ദോഷാൻ പ്രകോപയം. ചിലപ്പോൾ അയാൾ അമിതമായിട്ട് വ്യായാമം ചെയ്യുകയും കാമക്രീഡകളിൽ ഏർപ്പെടുകയും ചെയ്യും. അമിതമായ ഔത്സുഖ്യം കാരണം ശരീരത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവർ അവഗണിക്കും. രസാതിയുക്തമായ അന്നം ഭുജിക്കുകയോ ദിവാസ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുകയോ ഒക്കെ ചെയ്യും. പകൽ ഉറങ്ങുന്നതിനെക്കുറിച്ചോ അനാവശ്യമായ മനോവ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുന്നതിനെക്കുറിച്ചോ ആയിരിക്കാം ഒരുപക്ഷെ ഇവിടെ ദിവാസ്വപ്നം എന്ന വാക്കിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടുന്നതിനെയും മനോനില തെറ്റുന്നതിനൊക്കെ ദിവാസ്വപ്നത്തിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഗാംഗുലിയുടെ ഇംഗ്ലീഷ് തർജ്ജമയിൽ പകലുറക്കം എന്നാണ് ദിവാസ്വപ്നത്തിന് അർത്ഥം നൽകിയിരിക്കുന്നത്. പൂർണ്ണമായി ദഹിക്കാത്ത ആഹാരം കാലമെത്തുമ്പോൾ ശരീരത്തിന് ദോഷമായി ഭാവിക്കുകയും ചെയ്യും എന്നും പറയുന്നുണ്ട്. സ്വദോഷകോ ഉപനാത് രോഗം ലഭതേ മരണാന്തികം അതചോ ബന്ധാനാദീനി പരീതാനി വ്യവസ്ഥിതി തസ്യതേ കാരണേർജന്തോ ശരീരാച്യവതേ യഥാ ജീവിതം പ്രോച്യമാനം തദ്യതാവത് ഉപധാരയ. ഇങ്ങനെ സ്വന്തം ശരീരത്തിലെ ദോഷകോപങ്ങളാൽ ഒരാൾക്ക് രോഗമുണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റു ചിലപ്പോൾ മരിക്കുന്നതിന് വേണ്ടി കയറിൽ കെട്ടി തൂങ്ങുക പോലുള്ള അസ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങളിലും അയാൾ ഏർപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. തൂങ്ങി മരണത്തെക്കുറിച്ച് അഥവാ ആത്മഹത്യയെക്കുറിച്ചുള്ള പരാമർശം മഹാഭാരതത്തിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്തരം കാരണങ്ങളാലൊക്കെയാണ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്നത് എന്ന വിശദീകരണമാണ് ബ്രാഹ്മണൻ കശ്യപന് നൽകുന്നത്. എങ്ങനെയാണ് യഥാർത്ഥ മരണം സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് സിദ്ധൻ പിന്നീട് വിശദീകരിക്കുന്നത്. ചിലപ്പോൾ അത്യധികമായിട്ട് ഭുജിക്കുകയും മറ്റു ചിലപ്പോൾ ഭക്ഷണം തീരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ ദുഷ്ടാന്നം അഥവാ ദുഷിച്ച അന്നമോ വിഷമയമായ അന്നമോ ഭക്ഷിക്കുന്നു. ചിലപ്പോൾ അന്യോന്യ വിരോധികളായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നു. മറ്റു ചിലപ്പോൾ ശരീരത്തിന് ആവശ്യമായതിലും ഗുരുവായ അഥവാ അധികമായ അളവിൽ ഭക്ഷണം കഴിക്കുന്നു. അതല്ലെങ്കിൽ മുമ്പ് കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കുന്നു. ഇത്തരം ചർച്ചകളും ജീവിതശൈലിയിലും ഭക്ഷണ രീതികളിലും പുലർത്തേണ്ട സംയമനത്തെക്കുറിച്ചുള്ള വേവലാതികളുമൊക്കെ പുതിയ കാലത്ത് കൂടുതൽ നടക്കുന്നു എന്ന കാര്യവും ഓർമ്മിക്കേണ്ടതാണ്. ആയുർവേദം ഒരു ജ്ഞാനമേഖലയായും ചികിത്സാരീതിയായും ജീവിതചര്യയായും ഒക്കെ പ്രചാരത്തിൽ വരുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് വേണം ഇത്തരം പരാമർശങ്ങളെ കണക്കാക്കാൻ. ബുദ്ധമതത്തിൻ്റെ പ്രചാരത്തിനും ചരകൻ ശുശ്രുതൻ തുടങ്ങിയ ഭിഷഗ്വരന്മാരുടെ ചികിത്സാരീതികൾ സമൂഹത്തിൽ പ്രചരിച്ചു തുടങ്ങിയതിനും ശേഷമായിരിക്കണം അശ്വമേധ പർവ്വത്തിലെ ഈ ഭാഗം മഹാഭാരതത്തിൽ കൂട്ടിച്ചേർത്തത് എന്ന് കരുതാൻ ന്യായം ഉണ്ട്. യജ്ഞ സംസ്കാരത്തിനെതിരായി അതിശക്തമായ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പ്രാണേർ വിയോഗേ ജാഗസ്യ യതി ശ്രേയപ്രപശ്യസി ചാഗാർത്തേ വർത്തതേ യജ്ഞോ ഭവത കിം പ്രയോജനം. യജ്ഞത്തിൽ ബലിയർപ്പിക്കപ്പെടുകയും പ്രാണൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ആടിനാണ് ശ്രേയസ്സും പുണ്യവും ലഭിക്കുന്നതെങ്കിൽ ഈ യജ്ഞം താങ്കൾക്കു വേണ്ടിയല്ല ആടിനു വേണ്ടി നടത്തപ്പെടുന്നതാണ് എന്ന് പറയേണ്ടി വരും എന്ന് വാദിക്കുന്നുണ്ട് ഈ കഥയിലെ യതി. അപ്പൊ യജ്ഞത്തിൽ മൃഗങ്ങളെ കൊല്ലുന്നതിനെ ഒരാൾ ന്യായീകരിക്കുകയും യതി ന്യായീകരിക്കുകയും ബ്രാഹ്മണൻ ന്യായീകരിക്കുകയും യതി എതിർക്കുകയും ചെയ്യാം. യജ്ഞത്തിൽ കൊല്ലുന്ന മൃഗങ്ങൾ സ്വർഗത്തിൽ പോകുമെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കൾ മൃഗങ്ങൾക്ക് പകരം സ്വന്തം പിതാവിന് ബലി നൽകാത്തത് എന്ന് ചാർവാകൻ ചോദിക്കുന്ന ചോദ്യവുമായിട്ട് സാമ്യമുണ്ട് യതിയുടെ ഈ ചോദ്യങ്ങൾക്ക്. ഇങ്ങനെ അതിശക്തമായ വാദങ്ങൾ ഉന്നയിക്കുന്ന യതി പിന്നീട് ബ്രാഹ്മണന്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നതായും യജ്ഞത്തിനും കൊലയ്ക്കും സമ്മതിക്കുന്നതായിട്ടുമാണ് കഥയിൽ പറയുന്നതെങ്കിലും യതി ഉയർത്തിയ വാദമുഖങ്ങളുടെ തീക്ഷ്ണത കഥ അവസാനിച്ചാലും അവസാനിക്കാത്ത നിലനിൽക്കും. ഇവിടെയും കാണാം യുക്തിബോധത്തിലേക്കും ശാസ്ത്രചിന്തയിലേക്കുമുള്ള സമൂഹത്തിൻ്റെ ചായ്വ്. അഥവാ ആത്മീയവാദത്തിൽ നിന്ന് ഭൗതികവാദത്തിലേക്കുള്ള സമൂഹത്തിൻ്റെ ചുവടുമാറ്റം. ആത്മീയവാദം അതുവരെ പറഞ്ഞു വന്ന വാദമുഖങ്ങളെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ചോദ്യം ചെയ്യുകയും നിരാകരിക്കുകയും ചെയ്തു തുടങ്ങുന്നു എന്നതിൻ്റെ സൂചന കൂടിയായി ഇതിനെ കാണാം. പരശുരാമൻ്റെയും കാർത്തവീര്യാർജുനൻ്റെയും കഥ മറ്റൊരു പ്രകടനത്തിൽ വീണ്ടും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അശ്വമേധ പർവ്വത്തിൽ സിംഹത്തെ പേടിച്ച് മാൻ ഓടുന്നതുപോലെ പരശുരാമനെ പേടിച്ച് പർവ്വത പ്രദേശത്തിലേക്കും കാട്ടിലേക്കും ഓടിപ്പോയ ചില ക്ഷത്രിയ വംശങ്ങളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വന്തം കർത്തവ്യങ്ങൾ നിറവേറ്റാതെ പർവ്വതത്തിലേക്കും വനപ്രദേശങ്ങളിലേക്കും ഓടിപ്പോയ ക്ഷത്രിയ രാജാക്കന്മാരുടെ സന്തതി പരമ്പരകൾ വൃഷലികൾ അഥവാ ശൂദ്രന്മാരായി അധപ്പതിച്ചു പോയി എന്നാണ് വിവരിക്കുന്നത്. കാരണം അവർക്ക് ബ്രാഹ്മണരുടെ ദർശനം സാധ്യമായിരുന്നില്ല അത്ര. അങ്ങനെ ഓടിപ്പോവുകയും ശൂദ്രത്വം കൈവരിക്കുകയും ചെയ്ത ക്ഷത്രിയരിൽ ദ്രാവിഡന്മാരും പുണ്ഡ്രന്മാരും ശബരന്മാരും ഒക്കെ ഉൾപ്പെടുന്നതായി പറഞ്ഞിരിക്കുന്നു.
ക്ഷത്രിയ സ്ത്രീകളിൽ ബ്രാഹ്മണരുടെ സന്താനങ്ങൾ ജന്മമെടുത്തപ്പോൾ അവരെയും പരശുരാമൻ കൊന്നൊടുക്കി എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഭാരതത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും പർവ്വതങ്ങളിലും വനങ്ങളിലുമൊക്കെ കഴിയുന്ന ജനവിഭാഗങ്ങളെ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അകത്തേക്ക് സ്വീകരിക്കാൻ വൈദിക മതം തയ്യാറായിരുന്നില്ല. അഥവാ ബ്രാഹ്മണമതം അത്തരം ജനവിഭാഗങ്ങളിലേക്ക് ആദ്യ ഘട്ടങ്ങളിലൊന്നും എത്തിയിരുന്നില്ല എന്ന് കരുതാം. അതുകൊണ്ട് എല്ലാ ജനസമൂഹങ്ങളിലും ഭരണം നടത്തുന്ന രാജാക്കന്മാരെ ക്ഷത്രിയരായി വൈദിക മതം സ്വീകരിച്ചിരുന്നില്ല, ബ്രാഹ്മണർ സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ സ്വീകരിക്കാതിരുന്നതിൻ്റെ ന്യായീകരണമായിട്ട് വേണം ഈ കഥയെ കാണാൻ. ക്ഷത്രിയർക്ക് എല്ലായ്പ്പോഴും തങ്ങളുടെ കർത്തവ്യം നിറവേറ്റാൻ ബ്രാഹ്മണർ കൂടെ വേണം. ബ്രാഹ്മണരുണ്ടെങ്കിലേ ഇവർ ക്ഷത്രിയരാവുകയുള്ളൂ. എന്നാൽ കാട്ടിലേക്ക് ഓടിപ്പോയ ക്ഷത്രിയർക്ക് ബ്രാഹ്മണരുടെ സഹായം ലഭിക്കാത്തത് കാരണം അവരുടെ ക്ഷത്രിയത്വം നഷ്ടപ്പെടുകയും അവരുടെ സന്തതി പരമ്പരകൾ പിന്നീട് ശൂദ്രരായി തരംതാഴുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ക്ഷത്രിയത്വം എന്നത് ചാതുർവർണ്ണ വ്യവസ്ഥയുടെ തീർപ്പാണ്. ആ വ്യവസ്ഥ നിലവിലില്ലാത്ത പ്രദേശങ്ങളിൽ ക്ഷത്രിയത്വവും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ക്ഷത്രിയത്വം ലഭിക്കാത്ത രാജാക്കന്മാരൊക്കെ ശൂദ്രരായി മാറി എന്ന് പറയുമ്പോൾ അവരുടെ വംശം മോശമാണ് എന്നൊരു ധാരണയും ഈ കഥ പ്രചരിപ്പിക്കുന്നുണ്ട്. ചേര ചോള പാണ്ഡ്യദേശങ്ങൾ മുഴുവൻ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യക്കാരെയാണ് ദ്രാവിഡരെന്ന് പറയുന്നത്. ഈ പ്രദേശത്തേക്ക് ബ്രാഹ്മണർ എത്തുന്നത് വളരെ വൈകിയാണ്. 7-8 നൂറ്റാണ്ടിൽ കേരളത്തിൽ ചേര രാജാക്കന്മാർ അഥവാ കുലശേഖര രാജാക്കന്മാരുടെ ഭരണമായിരുന്നു എന്നാണ് ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 8-ാം നൂറ്റാണ്ടിൻ്റെ ശേഷമാണ് കേരളത്തിലേക്ക് ബ്രാഹ്മണരുടെ കുടിയേറ്റം വ്യാപകമായി ആരംഭിച്ചത്. പക്ഷെ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും കേരളത്തിലെ ഭൂമിയാകെ ബ്രഹ്മസ്വവും ദേവസ്വവുമായി ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിൽ ആകുന്നും ഉണ്ട്. കേരളത്തിലെ ചില ജാതിക്കാരെ ക്ഷത്രിയരായി അംഗീകരിക്കുകയും അവർക്ക് മുകളിൽ ബ്രാഹ്മണരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥ കേരളത്തിൽ നടപ്പിലാകുന്നത് 7-8 നൂറ്റാണ്ടിന് ശേഷമായിരിക്കാനാണ് സാധ്യത. ബ്രാഹ്മണരുമായി ബന്ധമില്ലാത്തതു കാരണം ക്ഷത്രിയത്വം നഷ്ടപ്പെട്ട് രാജാക്കന്മാർ ശൂദ്രന്മാരായി മാറി എന്ന് മഹാഭാരതം സൂചിപ്പിക്കുന്നത് അതിനാൽ 8-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കാലത്തെക്കുറിച്ച് ആയിരിക്കാനാണ് സാധ്യത. ബ്രിട്ടീഷുകാർ ലോകം മുഴുവൻ കോളനികൾ സ്ഥാപിച്ചപ്പോൾ അതോടൊപ്പം അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും ആരാധനാലയങ്ങളും സ്ഥാപിക്കുകയുണ്ടായി. എല്ലാ രാജ്യങ്ങളിലും അവരുടെ ചികിത്സാ രീതികളും ആശുപത്രികളും ഭരണ സംവിധാനങ്ങളും ഒക്കെ നിലവിൽ വന്നു. അവരുടെ ഭരണരീതികളും വിദ്യാഭ്യാസ സമ്പ്രദായവും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലുള്ള ജനവിഭാഗങ്ങളൊക്കെ അപരിഷ്കൃതരാണ് എന്ന് പ്രചരിപ്പിച്ചു പോന്നു ബ്രിട്ടീഷുകാർ. ലോകം മുഴുവൻ പരിഷ്കരിക്കാനുള്ള ബാധ്യത വെള്ളക്കാരായ ബ്രിട്ടീഷുകാരിൽ നിക്ഷിപ്തമാണ് എന്ന തരത്തിൽ ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണത്തെയും കീഴടക്കലിനെയും വൈറ്റ് മെൻസ് ബേർഡൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് റഡ്യാർഡ് കിപ്ലിങ്ങിനെ പോലുള്ള കവികൾ. സമാനമായ ഒരു ആശയപ്രചരണ രീതിയാണ് ഇവിടെയും ദൃശ്യമാകുന്നത്. സമൂഹത്തിലെ ജനങ്ങളെ മുഴുവൻ 4 വർണ്ണങ്ങളായി വിഭജിക്കുകയും അതിൻ്റെ ഏറ്റവും മുകളിൽ ബ്രാഹ്മണരെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ 2-ാം സ്ഥാനത്ത് ക്ഷത്രിയരും 3-ാം സ്ഥാനത്ത് വൈശ്യരും പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ട്. ബ്രാഹ്മണർ ഇല്ലാതെയാകുമ്പോൾ ക്ഷത്രിയരും ഇല്ലാതെയാകുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ അവർക്ക് ക്ഷത്രിയത്വവും വൈശ്യർക്ക് വൈശ്യത്വവും ഒക്കെ നഷ്ടപ്പെടുന്നു എന്ന് പറയാം. ഇങ്ങനെ ശ്രേണീബദ്ധമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലവിൽ വരുന്നതോടെ അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ശൂദ്രൻ മാത്രമല്ല, ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള നിഷാദന്മാരും കിരാതന്മാരും ശബരന്മാരും ചണ്ഡാളന്മാരും അടക്കമുള്ള ഗോത്രജനവിഭാഗങ്ങളൊക്കെ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ചട്ടക്കൂടിനറിയാതെ അംഗീകരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇയാൾ ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ഇയാളെ പൂജിക്കണമെന്നൊരു ചിന്തയിലേക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ആൾക്കാർ പോലും എത്തിപ്പെടുന്നു. ശൂദ്രനോ ചണ്ഡാളനോ ബ്രാഹ്മണന് തൊട്ടാൽ ബ്രാഹ്മണൻ അശുദ്ധനാകുമെന്ന് മാത്രമല്ല, തൊടുന്ന ശൂദ്രനും ചണ്ഡാളനും വലിയ പാപത്തിനിരയാവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് സമൂഹത്തിൽ വേരുറയ്ക്കുന്നത്. ഞങ്ങൾ ബ്രാഹ്മണരായി സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്ഷത്രിയരാകൂ എന്ന് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശവും മുന്നറിയിപ്പും കൂടി മഹാഭാരതത്തിൽ ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പരശുരാമൻ ക്ഷത്രിയർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊല അവസാനിപ്പിക്കാൻ നിരവധി ബ്രാഹ്മണർ അദ്ദേഹത്തെ ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ബ്രാഹ്മണൻ അലർക്ക എന്ന ഒരു രാജാവിൻ്റെ കഥയാണ് പറയുന്നത്. ഈ കഥയ്ക്ക് ബുദ്ധമതാനുയായി ആയിരുന്ന അശോക ചക്രവർത്തിയുടെ കഥയുമായിട്ട് ബന്ധം കാണാം ഈ അലർക്കൻ്റെ കഥയ്ക്ക്. നേരിട്ട് അലർക്ക് അശോകൻ എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അലർക്കോ നാമ രാജർഷിർ അഭവത് സുമഹാതപ ധർമ്മജ്ഞ സത്യസന്ധശ്ച മഹാത്മാ സുമഹാവ്രത സ സാഗരാന്തം ധനുഷാ വിനിർജിത്യ മഹീമിമം കൃത്വ സുദുഷ്കരം കർമ്മ മന സൂക്ഷ്മേ സമാധതി സ്ഥിതസ്യ വൃക്ഷമൂലേ അധ തസ്യ ചിന്താ ബഭൂവഹ ഉത്സൃജ്യ സുമഹദ് രാജ്യം സൂക്ഷ്മം പ്രതി മഹാമതേ. അശ്വമേധിക പർവ്വത്തിലെ
30-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം, 2, 3, 4 ശ്ലോകങ്ങൾ. പണ്ട് അലർക്കൻ എന്നു പേരുള്ള ഒരു രാജർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം മഹാതാപസനും ധർമ്മജ്ഞനും സത്യസന്ധനും മഹാത്മാവും മഹാവ്രതനും ഒക്കെ ആയിരുന്നു. മാത്രമല്ല, സാഗരതീരം വരെയുള്ള വിശാലമായ സാമ്രാജ്യം അദ്ദേഹം തൻ്റെ ആയുധശക്തിയാലും ബാഹുബലത്താലും കീഴടക്കി സ്വന്തമാക്കി. ദുഷ്കരമായ ഇത്തരം കൃത്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സ്വന്തം മനസ്സിനെ അതിസൂക്ഷ്മമായ മോക്ഷസാധനയിൽ സന്നിവേശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒരിക്കലൊരു വൃക്ഷത്തിൻ്റെ തണലിൽ ഇരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പരിവ്രാജകന്റെ മനോനില കടന്നു വന്നത് എന്നും പറയുന്നുണ്ട്. താൻ യുദ്ധം ചെയ്ത് നേടിയെടുത്ത രാജ്യം ഉപേക്ഷിക്കാനും അതിസൂക്ഷ്മമായ മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുവാനും അങ്ങനെ അലർക്കൻ തീരുമാനിച്ചു അത്രേ. വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ബോധോദയം ഉണ്ടായി എന്ന് പറയുന്ന ഒരു കഥാ സന്ദർഭം യഥാർത്ഥത്തിൽ അശോകനുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഗൗതമ ബുദ്ധൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നാൽ ബുദ്ധനെ പോലെ രാജ്യാവകാശം ഉപേക്ഷിച്ചു പോവുകയല്ല അലർക്കൻ ചെയ്യുന്നത്. യുദ്ധം ചെയ്ത് സാമ്രാജ്യമൊക്കെ നേടിയ ശേഷം ആ സാമ്രാജ്യം ഉപേക്ഷിച്ചായിരുന്നു അദ്ദേഹം മോക്ഷമാർഗത്തിലേക്ക് സഞ്ചരിച്ചത്. അങ്ങനെ വരുമ്പോൾ അലർക്കൻ്റെ കഥ അശോക ചക്രവർത്തിയുടെ കഥയുമായി ചേർന്നു നിൽക്കുന്നത് കാണാം, അല്ലെങ്കിൽ അശോക ചക്രവർത്തിയുടെയും ഗൗതമന്റെയും കഥയും കൂടി അലർക്കന്റെ കഥയിൽ സന്നിവേശിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അടുത്തുള്ള എല്ലാ രാജാക്കന്മാരെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഒടുവിൽ കലിംഗരുമായി അതിരൂക്ഷമായി യുദ്ധം ചെയ്ത് വലിയൊരു കൂട്ടക്കൊല നടത്തിയതിനു ശേഷം അവരെയും തോൽപ്പിച്ചായിരുന്നു അശോകൻ തന്റെ സാമ്രാജ്യം വികസിപ്പിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മനപരിവർത്തനം വന്നത്. അദ്ദേഹം അഹിംസാവാദിയായി മാറുന്നത്, അങ്ങനെയാണ് ബുദ്ധമത വിശ്വാസിയായിട്ടും മാറുന്നത്. മഹാഭാരതത്തിൽ അലർക്കന്റെ കഥ കൂട്ടിച്ചേർക്കുമ്പോൾ സമൂഹത്തിന്റെ മനസ്സിൽ ഗൗതമ ബുദ്ധന്റെ കഥ മാത്രമല്ല അശോക ചക്രവർത്തിയുടെ കഥയും ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. 304 BC മുതൽ 232 BC വരെയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന അശോകന്റെ കാലം. BC 269 മുതൽ 232 വരെ അദ്ദേഹം രാജ്യം ഭരിച്ചു എന്നും പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യ ഒഴികെയുള്ള ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം പ്രദേശവും അദ്ദേഹത്തിന്റെ കാലത്ത് മൗര്യ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിൽ വന്നു. മാത്രമല്ല, ഇറാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി പ്രദേശങ്ങൾ വരെ അശോകന്റെ സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. കേരളത്തിൽ എവിടെയും അദ്ദേഹത്തിന്റെ ഭരണമില്ലായിരുന്നുവെങ്കിലും കേരളന്മാരെ കുറിച്ചും സിംഹളന്മാരെ കുറിച്ചുമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കലിംഗർ അഥവാ ഇന്നത്തെ ഒറീസയുമായുള്ള അശോകന്റെ യുദ്ധം പ്രസിദ്ധമാണ്. അശോകന്റെ മുൻഗാമിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ ഉൾപ്പെടെയുള്ള ആർക്കും കലിംഗരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അശോക ചക്രവർത്തി കലിംഗരെ കീഴ്പ്പെടുത്തിയെങ്കിലും നാശനഷ്ടങ്ങൾ ഭീകരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ യുദ്ധത്തെ തുടർന്നാണ് അശോക ചക്രവർത്തിയുടെ മനസ്സു മാറുന്നതും അദ്ദേഹം അഹിംസാവാദിയും ബുദ്ധമത വിശ്വാസിയും ഒക്കെ ആകുന്നതും. കലിംഗർ അഥവാ കുയിംഗർ എന്ന ഗോത്രജനവിഭാഗം ഇന്നും ഇന്ത്യൻ ഭരണകൂടത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ചെറുത്തുനിൽപ്പിന്റെ വീര്യവുമായിട്ട് സമരരംഗത്ത് നിലകൊള്ളുന്നുണ്ട് എന്നും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഒറീസയിലെ വനമേഖലയിലും നിയാംഗിരി പർവ്വതത്തിലുമൊക്കെ ഖനനം നടത്തുന്നതിനുള്ള കോർപ്പറേറ്റുകളുടെ നീക്കത്തിനെതിരെ വലിയ ചെറുത്തുനിൽപ്പാണ് കലിംഗരുടെ നേതൃത്വത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അനുഗീതയിലെ ഉപദേശങ്ങളായിട്ടാണ് ഈ കഥകളൊക്കെയും മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്നത്. പക്ഷെ ആദ്യം ഉപദേശിച്ച ഗീത അർജുനൻ ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നീട് അർജുനനെ ഉപദേശിക്കാനുള്ള ഉത്തരവാദിത്വം കൃഷ്ണൻ ബ്രാഹ്മണരെയാണ് ഏൽപ്പിക്കുന്നത്. ബ്രാഹ്മണൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വിസ്തരിക്കുമ്പോൾ വേദപഠനത്തെക്കുറിച്ചും തപസ്സിനെക്കുറിച്ചും വിവരിക്കുന്നതോടൊപ്പം ബ്രാഹ്മണന്റെ വേഷത്തെക്കുറിച്ചും വിസ്തരിച്ച് പറയുന്നുണ്ട്. ക്ഷൗമം കാർപ്പാസികം വാവി മൃഗാജിനം അഥാപി വാ സർവം കഷായ രക്തം സ്യാത് വാസോ വാവി ദ്വിജസ്യ മേഖലാജഭവൻ മൗഞ്ചി ജഡി നിത്യോദകസ്തത യജ്ഞോപവീതി സ്വാധ്യായി അലുപ്ത നിയതവ്രത. അശ്വമേധ പർവ്വത്തിലെ 46-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം, 5-6 ശ്ലോകങ്ങൾ. ബ്രാഹ്മണന്റെ മേൽവസ്ത്രങ്ങൾ ചണനൂലുകൊണ്ടോ പരുത്തി കൊണ്ടോ മാന്തോലുകൊണ്ടോ നിർമ്മിച്ചവയായിരിക്കണം. പൂർണ്ണമായും കഷായ രക്ത നിറത്തിലുള്ളവയായിരിക്കണം അത്. മേഖല അഥവാ അരക്കച്ച മുഞ്ചപ്പുല്ലുകൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം. ശിരസിൽ ജടയണിഞ്ഞിട്ടുണ്ടായിരിക്കണം. നിത്യവും ഉദകക്രിയകൾ അനുഷ്ഠിക്കുന്നവനായിരിക്കണം. യജ്ഞോപവീതി അഥവാ പൂണൂല് ധരിച്ചവനും സ്വാധ്യായി അഥവാ വേദം അഭ്യസിച്ചവനുമായിരിക്കണം. നിയതവ്രതൻ അഥവാ സത്യം പാലിക്കുന്നവൻ ആയിരിക്കണം. ഇങ്ങനെ ബ്രാഹ്മണന്റെ ജീവിതത്തിന്റെ ചിട്ടകളെക്കുറിച്ച്, ബ്രാഹ്മണൻ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് വിശദാംശങ്ങൾ, വേഷമടക്കമുള്ള കാര്യത്തിൽ കുറച്ച് വിശദാംശങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ബ്രഹ്മം എന്നതിനെ കുറിച്ചുള്ള സംശയം ബ്രാഹ്മണർ
ബ്രഹ്മാവിനോട് ചോദിക്കുന്നുണ്ട് അശ്വമേധിക പർവ്വത്തിൽ. അതിന് അധ്യായം 48 കേചിത് ബ്രഹ്മമയം വൃക്ഷം, കേചിത് ബ്രഹ്മമയം മഹത്, കേചിത് പുരുഷം അവ്യക്തം, കേചിത് പരം അനാമയം, മന്യന്തേ സർവമപ്യേതത് അവ്യക്ത പ്രഭവാ അവ്യയം. ചിലർ പറയുന്നു ബ്രഹ്മം വൃക്ഷത്തെ പോലെയാണെന്ന്, ചിലർ പറയുന്നു കാടുപോലെയാണെന്ന്, ഇനിയും ചിലർ ബ്രഹ്മത്തെ അവ്യക്തമായ പുരുഷനായി കാണുന്നു, വേറെ ചിലർ അനാമയം അഥവാ അതിശയിപ്പിക്കുന്നതായി കാണുന്നു. എല്ലാം അവ്യക്തത്തിൽ നിന്നുണ്ടാവുകയും അവ്യക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തതായി കരുതുന്നു. പുരുഷനായ ജീവൻ എന്നത് സത്വഗുണങ്ങളുടെ ആകത്തുകയാണ് എന്ന് ചിലർ അനുമാനിക്കുന്നു. ക്ഷമ, ധൃതിർ, അഹിംസാജ, സമത, സത്യം, ആർജവം, ജ്ഞാനം, ത്യാഗോ, അധ, സന്യാസ, സാത്വികം വൃത്തം ഇഷ്യതേ. ഏതേനൈവ അനുമാനേന മന്യന്തേ അധമനീഷിണ സത്വം ച പുരുഷശ്ച ഈകസ്തത്ര നാസ്തി വിചാരണ. അശ്വമേധ പർവ്വത്തിലെ 48 അധ്യായത്തിലെ 7 ശ്ലോകം, 7-8 ശ്ലോകങ്ങൾ. ക്ഷമ, ധൈര്യം, അഹിംസ, സമത്വം, സത്യം, ആർജവം, ജ്ഞാനം, ത്യാഗം, സന്യാസം, ഇവയൊക്കെയാണ് സാത്വിക ഗുണങ്ങളിൽ നിന്ന് ജന്മം കൊണ്ടവയെന്ന് കരുതുന്നത്. മത്സ്യവും ജലവും തമ്മിലുള്ള ബന്ധമാണ് പ്രകൃതിയും പുരുഷനും തമ്മിൽ എന്നാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. മത്സ്യോ യഥാന്യസ്യാത് അപ്സു സംപ്രയോഗസ്തദാനയോ സംബന്ധസ്തോയബന്ധൂനാം പർണേ കോകനദസ്യജ. മത്സ്യം ജലത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അത് ജലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുന്നു. അതുപോലെ പ്രകൃതിയിലാണ് ജീവൻ നിലനിൽക്കുന്നതെങ്കിലും അത് പ്രകൃതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് എന്നും നിരീക്ഷിക്കുന്നുണ്ട്. ദർശനങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും വൈവിധ്യം മുഴുവൻ ഈ അധ്യായത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അനിത്യം നിത്യം ഇത്യേകേ നാസ്ത്യസ്ത്യ ഇത്യതി അഭിജാവരെ ഏകരൂപം ദ്വിതീയത്യേകേ വ്യാമിശ്രം ഇതിജാവരെ ഏകം ഏകേ പൃഥക്ചാന്യേ ബഹുത്വം ഇതിജാവരെ മന്യന്തേ ബ്രാഹ്മണ ഏവം പ്രാജ്ഞാസ്തത്വാർത്ഥദർശിന ജടാജിനദഹശ്ചാന്യേ മുണ്ടക മുണ്ടകേചിത് അസംവൃത അസ്നാനം കേചിത് ഇച്ഛന്തി സ്നാനം ഇത്യഭിജാവരെ പുണ്യേന യശസ്യേത്യേകേന ഇതത് അസ്തിജാവരെ. വ്യത്യസ്തമായിട്ട് ദർശനങ്ങളാണ്. ചിലർ പറയുന്നത് ശരീരം നശിച്ചു കഴിഞ്ഞാലും നിലനിൽക്കും എന്നാണ്. അനിത്യം നിത്യമായി നിലനിൽക്കും എന്ന് പറഞ്ഞു ചിലർ അത് നിത്യമാണെന്ന്, അനിത്യമാണെന്ന് ചിലർ പറയുന്നു, ചിലർ അത് നിത്യമാണെന്നും പറയുന്നു. ശരീരത്തോടൊപ്പം ആത്മാവും നശിച്ചു പോകുമെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ചിലർ പറയുന്നത് എല്ലാറ്റിനെ കുറിച്ചും സംശയം നിലനിൽക്കുന്നു എന്നാണ്. എന്നാൽ ചിലർക്കാകട്ടെ ഒരു സംശയവുമില്ല. തത്വാർത്ഥദർശികളായ ബ്രാഹ്മണർക്ക് പോലും ഈശ്വരന്റെ അസ്തിത്വത്തെക്കുറിച്ച് സംശയമുണ്ട്. ഏകരൂപമെന്ന് ചിലർ പറയുമ്പോൾ ദ്വിത്വമെന്ന്, അല്ലെങ്കിൽ രണ്ട് എന്ന്, വാമിശ്രം എന്ന് മറ്റു ചിലരും പറയുന്നു. കാലദേശങ്ങൾ സത്യമെന്നു ചിലരും അതൊന്നും നിലനിൽക്കുന്നേയില്ല എന്ന് മറ്റു ചിലരും വാദിക്കുന്നു. ചിലർ ജടയും മാന്തോലും ഉടുത്തു നടക്കുന്നു. മറ്റു ചിലരാകട്ടെ തലമുണ്ടനം ചെയ്ത് നഗ്നരായി നടക്കുന്നു. ചിലർ സ്നാനം ചെയ്തും മറ്റു ചിലർ സ്നാനം കൂടാതെയും നടക്കുന്നു. ചിലർ ആഹാരം ഇച്ഛിക്കുന്നവരാണ്, മറ്റു ചിലർ അനശനനം അതാ നിരാഹാരവ്രതം അനുഷ്ഠിക്കുന്നവരാണ്. ചിലർ കർമ്മത്തെ പ്രശംസിക്കുമ്പോൾ മറ്റു ചിലർ കർമ്മനിരാസത്തെ പ്രശംസിക്കുന്നു. ചിലർ മോക്ഷത്തെ പ്രശംസിക്കുന്നു, മറ്റു ചിലരാകട്ടെ ഭോഗത്തെയാണ് പ്രശംസിക്കുന്നത്. ചിലർ ധനം ഇച്ഛിക്കുന്നവരാണ്, മറ്റു ചിലർ നിർധനത്വം ആഗ്രഹിക്കുന്നവരാണ്. സാധനയെ ഉപാസിക്കുന്നവരാണ് ചിലർ, മറ്റു ചിലർ അങ്ങനെ ചെയ്യാത്തവരാണ്. ചിലർ അഹിംസാനിരതന്മാരാണ്, മറ്റു ചിലർ ഹിംസയിൽ വിശ്വസിക്കുന്നവരാണ്. പുണ്യപ്രവൃത്തികളിൽ നിന്ന് യശസ്സു സമ്പാദിക്കാൻ സാധിക്കുമെന്ന് ചിലർ കരുതുന്നു, മറ്റു ചിലർ പുണ്യത്തിലൊന്നും വിശ്വസിക്കാത്തവരാണ്. ചിലർ തപസ്സിനെ പ്രശംസിക്കുന്നവരാണ്, മറ്റു ചിലർ സാധ്യായം അഥവാ ജ്ഞാനത്തെയാണ് പ്രശംസിക്കുന്നത്. ഇങ്ങനെ ഭാരതീയ ദർശനങ്ങളിലെ വൈവിധ്യം മുഴുവനായും ഈ ശ്ലോകങ്ങളിൽ വരുന്നുണ്ട്, ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇതിലേതാണ് സത്യം, ഏതാണ് ധർമ്മം, ഏതാണ് ശാശ്വതമായി നിലനിൽക്കുന്നത് എന്നൊക്കെ ബ്രാഹ്മണർ ചോദിച്ചു. ഒരു ഗുരു തന്റെ ശിഷ്യന് പറഞ്ഞുകൊടുത്ത മറുപടിയാണ് ബ്രാഹ്മണൻ ഇതിന് ഉത്തരമായിട്ട് പറയുന്നത്. അഹിംസ സർവഭൂതാനാം ഏതത് കൃത്യതമാം മതം ഏതത് പദം അനുദ്ധിഗ്നം വരിഷ്ഠം ധർമ്മലക്ഷണം. ധർമ്മത്തിന്റെ ലക്ഷണം എന്താണ് എന്ന് പറയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ ജീവജാലങ്ങളോടുമുള്ള അഹിംസ, അല്ലെങ്കിൽ ഒന്നിനെയും ഹിംസിക്കാതിരിക്കലാണ് വരിഷ്ഠമായ ധർമ്മത്തിന്റെ ലക്ഷണം എന്നാണ് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരം. ദർശന സ്ഥൈര്യമുണ്ടായിരുന്ന വൃദ്ധന്മാർ പറയുന്നത് ജ്ഞാനമാണ് ശ്രേയസ്സിന്റെ അടിസ്ഥാനം എന്നാണ്. ജ്ഞാനത്താൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു. ഹിംസാ പരാശ്ചയേ ലോകേയേ ച നാസ്തികവൃത്തയ ലോഭമോഹ സമായുക്താസ്തേവയെ നിരയഗാമിന. ഹിംസയിൽ മുഴുകിയിരിക്കുന്നവരും
നാസ്തിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ലോഭവും മോഹവും ഉള്ളവരും നരകത്തിൽ പതിക്കുമെന്നാണ് ഗുരു ഇവിടെ പറയുന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വിശദീകരിച്ചതിന് ശേഷം അർജുനൻ ചോദിക്കുന്നത് ആരാണ് ആ ബ്രാഹ്മണനായ ഗുരു, ആരാണ് ശിഷ്യൻ എന്നാണ്. ഞാനാണ് ആ ഗുരു എന്നും മനസ്സാണ് ശിഷ്യൻ എന്നുമുള്ള ഉത്തരമാണ് കൃഷ്ണൻ പറയുന്നത്. അല്ലയോ ധനഞ്ജയ, നിന്റെ പ്രീതിക്കായി ഏറ്റവും ഗുഹ്യമായ കാര്യങ്ങൾ ഞാൻ ഈ രീതിയിൽ കത്തിക്കുകയാണ് എന്നും കൃഷ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. രാജ്യം പിടിച്ചടക്കി വെച്ചിരിക്കുന്ന കൗരവപുത്രന്മാരും രാജ്യത്തിനായി യുദ്ധം ചെയ്യുന്ന പാണ്ഡവപുത്രന്മാരും ഇരുപക്ഷത്തു നിന്നും യുദ്ധം ചെയ്യുന്ന എല്ലാ യോദ്ധാക്കളും ഞാൻ തന്നെയാണ് എന്ന് കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പായി കൃഷ്ണൻ നടത്തുന്ന ഗീതോപദേശത്തിലും ഇങ്ങനെയെല്ലാം ഞാൻ തന്നെ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. ഞാൻ എന്ന വ്യക്തിസത്തയിലേക്ക് മുഴുവൻ മനുഷ്യരെയും ജൈവപ്രപഞ്ചത്തെയും ചേർത്തു നിർത്തുന്ന ഉപനിഷത് ദർശനം കൃഷ്ണന്റെ ആ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഞാനാണ് ഗുരു എന്നും മനസ്സാണ് ശിഷ്യൻ എന്നും പറയുമ്പോൾ ബുദ്ധിയും വികാരങ്ങളും തമ്മിലുള്ള സംവാദത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്നും അഹം ബ്രഹ്മാസ്മി എന്ന അദ്വൈത ദർശനമല്ല ആ പറച്ചിലിന്റെ പൊരുൾ എന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. അർജുനനോടും മറ്റുള്ള പാണ്ഡവന്മാരോടും യാത്ര പറഞ്ഞ് കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് മുനിശ്രേഷ്ഠനായ ഉത്തങ്കനെ കാണുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അതിന്റെ കാര്യമൊന്നും ഉത്തങ്കൻ അറിഞ്ഞിരുന്നില്ല അത്രേ. പക്ഷെ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി കൃഷ്ണൻ ഗുരുരാജ്യത്തിലേക്ക് പോയ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള തർക്കം രമ്യമായി പരിഹരിച്ചോ എന്നാണ് ഉത്തങ്കൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. പാണ്ഡവരും കൗരവരുമായ മിക്കവാറും എല്ലാവരും തന്നെ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നും അറിഞ്ഞപ്പോൾ കുപിതനായ ഉത്തങ്കൻ കൃഷ്ണനെ ശപിക്കാൻ ഒരുങ്ങുന്നുണ്ട്. വേണമെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാൻ കൃഷ്ണന് സാധിക്കുമായിരുന്നു, പക്ഷേ കൃഷ്ണൻ അതിന് ശ്രമിച്ചിട്ടില്ല എന്നാണ് ആരോപിച്ചാണ് ഉത്തങ്കൻ ശപിക്കാൻ മുതിരുന്നത്. പക്ഷെ കൃഷ്ണൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ മുനിക്കത് ബോധ്യപ്പെട്ടു. തുടർന്ന് കൃഷ്ണൻ മുനിക്ക് വരം കൊടുക്കുന്നതായി പറയുന്നുണ്ട്. ഉത്തങ്കൻ ആദ്യഘട്ടത്തിൽ ആ വരം നിഷേധിച്ചുവെങ്കിലും പിന്നീട് അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ജലമാണ് വരമായിട്ട് ആവശ്യപ്പെടുന്നത് ഉത്തങ്കൻ. കാരണം മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് പലപ്പോഴും ദിവസങ്ങളോളം വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ തനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ജലം ലഭ്യമാകണമെന്നായിരുന്നു ഉത്തങ്കൻ ആവശ്യപ്പെട്ടത്. കൃഷ്ണൻ വരം കൊടുത്തു. ഒരിക്കൽ മുനി വല്ലാതെ ദാഹിച്ചു അലഞ്ഞ് കൃഷ്ണനെ സ്മരിച്ചപ്പോൾ വിചിത്രമായ ഒരു കാഴ്ചയാണ് മുനിക്ക് കാണാൻ പറ്റിയത്. കുറേ നായ്ക്കളോടൊപ്പം ഒരു ചണ്ടാളൻ വൃത്തികെട്ട് വസ്ത്രം ധരിക്കാതെ നഗ്നനായിട്ട് ഒരു ചണ്ടാളൻ വരുന്ന അയാളെ കൂടെ കുറേ നായ്ക്കളുണ്ട്. അയാൾ നായ്ക്കളെപ്പോലെ പൂർണ്ണ നഗ്നനാണ്, മേലാകെ ചെളിയിൽ കുളിച്ചവനാണ്. അയാളുടെ ലിംഗത്തിൽ നിന്ന് മൂത്രം പോലെ ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിക്കൂ കുടിക്കൂ എന്ന് ചണ്ടാളൻ നിർബന്ധിച്ചു ഈ മുനിയെ വിളിച്ചിട്ട്. ചണ്ടാളന്റെ മൂത്രം കുടിക്കാനാണ് ഉത്തങ്കനോട് ആവശ്യപ്പെടുന്നത്. ഉത്തങ്കൻ പക്ഷെ എത്ര ദാഹമുണ്ടെങ്കിലും ചണ്ടാളന്റെ മൂത്രം കുടിക്കാനും തയ്യാറായില്ല. അങ്ങനെ ദാഹം തീർക്കാൻ ചണ്ടാളൻ തയ്യാറായില്ല. കൃഷ്ണൻ തന്നെ അപമാനിച്ചു എന്ന് ഉത്തങ്കന് തോന്നി. കാരണം തനിക്ക് വരം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വരം തന്നില്ല എന്ന് മാത്രമല്ല, വെള്ളം കിട്ടിയില്ല എന്ന് മാത്രമല്ല, കിട്ടിയ വെള്ളം ഇങ്ങനെ വേറൊരാളുടെ മൂത്രം കുടിക്കാൻ ഉള്ള വരാണ്. അപ്പം കൃഷ്ണനെ ശപിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഉത്തങ്കൻ. അപ്പം അവിടെ കൃഷ്ണൻ വന്ന് പറയും, പ്രത്യക്ഷപ്പെട്ട് കൃഷ്ണൻ അവനോട് പറയുന്നത് യഥാർത്ഥത്തിൽ ദേവേന്ദ്രനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ മൂത്രം എന്ന് പറയുന്നത് അമൃതമായിരുന്നു എന്നൊക്കെ കഥയൊക്കെ പറയുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്നാമതായിട്ട് മഹാഭാരതത്തിൽ കൃഷ്ണൻ ആദ്യമായിട്ടാണ് ഒരാൾക്ക് വരം കൊടുക്കുന്നത്. ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധം അതിഭീകരമായിട്ട് കൊടുമ്പിരിക്കൊണ്ട സമയത്തൊന്നും തന്നെ പാണ്ഡവരെ ഒരു വരം കൊടുത്ത് വിജയിപ്പിച്ച് കളയാമെന്ന് കൃഷ്ണൻ തോന്നുന്നില്ല. കൃഷ്ണൻ അതിന് പറ്റുന്നില്ല. ആ യുദ്ധത്തിൽ പങ്കെടുത്ത് തന്നെ സൂത്രപ്പണികളൊക്കെ ഒപ്പിച്ചിട്ടാണ് യുദ്ധം വിജയിക്കുന്നത്. ഇവിടെ വരം കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെ, ഒരു അവതാര പുരുഷന്റെ സ്ഥാനത്തേക്ക് കൃഷ്ണൻ ഇവിടെ ഉയരുന്നുണ്ട്. മനുഷ്യോചിതമായിട്ടായിരുന്നു കൃഷ്ണൻ യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കൃഷ്ണൻ ഏറെ വളർന്ന് അവതാര പുരുഷനായിരിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപം ഇവിടെ ഉത്തങ്കനെയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരം കൊടുക്കാനുള്ള ശേഷി ആർജിച്ചിരിക്കുന്നു എന്ന് പറയാം. പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാവണം ഈ കഥ എന്നതിന്റെ തെളിവ് കൂടിയാണ് കൃഷ്ണന്റെ ഈ വരദാനം. രണ്ടാമത്തെ കാര്യം, ബ്രാഹ്മണ ശ്രേഷ്ഠനായ ഉത്തങ്കന് ജലമായി നൽകുന്നത് മൂത്രം ആണ് എന്ന കാര്യമാണ്. ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചണ്ടാളനാണ്, ഒരു ചണ്ടാളനാണ് ബ്രാഹ്മണനും ഭൃഗുവിന്റെ വംശപരമ്പരയിൽ പറന്നുവനായ ഉത്തങ്കന് ദാഹജലമായിട്ട് മൂത്രം നൽകുന്നത്. ഗൗതമന്റെ ശിഷ്യനായിരുന്നു ഈ ഉത്തങ്കൻ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. ഈ ഉത്തങ്കനെ നമ്മൾ വേറെ തരത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. വേദന്റെ ശിഷ്യനായിട്ട് ഈ ഉത്തങ്കനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഉത്തങ്കൻ അന്ന് ഗുരുപത്നിക്ക് വേണ്ടിയിട്ട് പൗഷ്യരാജാവിന്റെ കുണ്ടലം അന്വേഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നതിന്റെ ശേഷമാണ് നാഗങ്ങളോട് പ്രതികാരം വീട്ടുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞ് ഇദ്ദേഹത്തെ ഈ എന്താ പറയാ പരീക്ഷത്തിന്റെ പുത്രനായിട്ടുള്ള ജനമേജയനെ നാഗങ്ങളോട് പ്രതികാരം വീട്ടാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് ചട്ടം കിട്ടുന്നത്
ഈ ഉത്തങ്കനാണ് പൗഷ്യരാജാവിൻ്റെ പത്നിയുടെ കുണ്ടലങ്ങളൊക്കെ വാങ്ങിച്ചു വന്നതിൻ്റെ ശേഷമാണ്. ഇപ്പോൾ പക്ഷേ ഉത്തങ്കൻ ഗൗതമൻ്റെ ശിഷ്യനാണ് എന്ന് പറയുന്നുണ്ട്. ഗൗതമൻ ഒരുപാട് കാലം ഉത്തങ്കൻ ഒരുപാട് കാലം ഗൗതമൻ്റെ ആശ്രമത്തിൽ ശിഷ്യനായിട്ട് നിന്നു. അത്രയേറെ പ്രിയമായിരുന്നു ഗുരുവിനും ശിഷ്യനും പരസ്പരം. അതുകൊണ്ട് അവർ കാലം പോയതൊന്നും അറിഞ്ഞില്ല. ഉത്തങ്കന് ശേഷം വന്ന വേറെ പല ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് പോയിട്ടും ഉത്തങ്കൻ മാത്രം അവിടെ ഇരുന്നു. അവസാനം ഒരു ദിവസം ഉത്തങ്കൻ കാട്ടിൽ പോയിട്ട് ആശ്രമത്തിലേക്ക് വിറകുമായിട്ട് വരുന്ന സമയത്ത് വിറകിൻ്റെ കെട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് താഴെ വീണുപോയി. അങ്ങനെ താഴെ വീണപ്പോൾ ആ വിറകിൻ്റെ കെട്ടിനോട് കൂടെ തൻ്റെ ജടയിൽ നിന്ന് കുറച്ച് മുടി കൂടി പൊഴിഞ്ഞ് താഴെ വീണു. അപ്പോഴാണ് താൻ വൃദ്ധനായിരിക്കുന്നു എന്നും താൻ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നും ഈ ഗുരുകുലത്തിലേക്ക് വന്നിട്ട് ഇത്രയും കാലം ഗുരുവിന് ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിയായിരുന്നു എന്നൊക്കെ മനസ്സിലായത്. വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഉത്തങ്കനോട് കാര്യം അന്വേഷിച്ചപ്പം ഉത്തങ്കൻ ഗുരുവിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഗുരുവും ഉത്തങ്കൻ വന്നിട്ട് ഇത്രയും കാലമായി എന്ന് ഗുരുവും ആലോചിക്കുന്നത് അപ്പോഴാണ് എന്ന് പറയുന്നു. പിന്നീട് ഉത്തങ്കൻ ഗുരു അദ്ദേഹത്തെ ആശീർവദിക്കുകയും ഉത്തങ്കനോട് പോയിക്കൊള്ളാനൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉത്തങ്കൻ പോകുന്നില്ല. ഗുരുദക്ഷിണ എന്തായാലും വേണമെന്ന് പറയുകയും അവസാനം നിവൃത്തിയില്ലാതെ ഗുരുപത്നിയുടെ അടുത്ത് പോയി ചോദിക്കാൻ പറയും. ഗുരുപത്നിയോട് ദക്ഷിണയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗുരുപത്നിയാണ് പറയുന്നത്, ഗൗതമൻ്റെ പത്നിയായിട്ടുള്ള അഹല്യയാണ് പറയുന്നത് തനിക്ക് കുണ്ഡലങ്ങൾ വേണം എന്നൊക്കെ ദക്ഷിണ. അങ്ങനെ ശിഷ്യൻ നിർബന്ധിച്ചപ്പോൾ ഗുരുപത്നിയാണ് രാജപത്നിയുടെ കുണ്ഡലം ആവശ്യപ്പെടുന്നത്. ആദിപർവ്വത്തിലെ കഥയിൽ വേദൻ എന്ന ഗുരുനാഥൻ്റെ ശിഷ്യനായിരുന്നു ഉത്തങ്കൻ. വേദന്റെ പത്നിയുടെ പേര് പറയുന്നും ഇല്ല, പക്ഷേ ഗുരുപത്നി ഉപാധ്യായിനി കൂടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അശ്വമേധിക പർവ്വത്തിൽ ഗൗതമന്റെയും അഹല്യയുടെയും ശിഷ്യനാണ് ഉത്തങ്കൻ. ആദിപർവ്വത്തിൽ ഉത്തങ്കന്റെ കുണ്ഡലങ്ങൾ എടുത്തുകൊണ്ടു പോകുന്ന ആളെ കുറിച്ച് പറയുന്നത് അയാൾ നഗ്നനായിരുന്നു, ശ്രമണൻ അഥവാ ബുദ്ധസന്യാസിയായിരുന്നു എന്നാണ്. അയാളെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ഇടയ്ക്ക് കാണാതാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അയാൾ അപ്രത്യക്ഷനാകുമ്പോൾ ഒരു നാഗം അഥവാ സർപ്പത്തെ കാണുന്നുണ്ട്. രണ്ട് കഥയിലും തക്ഷകൻ എന്ന നാഗമാണ് കുണ്ഡലങ്ങൾ മോഷ്ടിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കഥയുടെ സന്ദർഭം വെച്ച് നോക്കുന്ന സമയത്ത് കഥയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വലിയ കാലത്തിൻ്റെ വലിയ വ്യത്യാസമുണ്ട്. കാരണം ആദ്യത്തെ കഥയിൽ മഹാഭാരതത്തിൻ്റെ കഥ കഴിഞ്ഞു, യുധിഷ്ഠിരൻ്റെ മരണം കഴിഞ്ഞ്, പാണ്ഡവരെല്ലാം മരിച്ചു കഴിഞ്ഞ്, പരീക്ഷിത് രാജാവായി, പരീക്ഷിത്തിൻ്റെ നാഗം വിഷം തീണ്ടി മരിച്ചു. പരീക്ഷിത്തിൻ്റെയും മകനായിട്ടുള്ള ജനമേജയനോടാണ്, ആ ജനമേജയന്റെ കാലത്താണ് വേദന്റെ ശിഷ്യനായിട്ടുള്ള ഉത്തങ്കൻ കുണ്ടലം അന്വേഷിച്ച് പോകുന്നത്. ഇവിടെ അശ്വമേധിക പർവ്വത്തിൽ നടക്കുന്നതിൻ്റെ മുമ്പേ കഴിഞ്ഞുപോയ ഒരു കഥയായിട്ടാണ് ബ്രാഹ്മണൻ ഈ കഥ പറഞ്ഞത്. പണ്ട് നടന്ന ഒരു കഥയായിട്ടാണ്. അപ്പോൾ ഒരേ കഥ രണ്ട് സന്ദർഭത്തിൽ ആവർത്തിക്കുന്നു. ആ രണ്ട് സന്ദർഭത്തിൽ ആവർത്തിക്കുന്ന സമയത്ത് കഥയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. ആ കഥയിൽ വ്യത്യാസങ്ങൾ വരുന്ന എന്തുകൊണ്ടാണ് എന്ന് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. വസിഷ്ഠന്റെ ശാപത്താൽ നരഭോജിയായി മാറിയ സൗദാസൻ എന്ന രാജാവിൻ്റെ അടുത്തേക്കായിരുന്നു ഉത്തങ്കൻ കുണ്ടലങ്ങൾ തേടി യാത്ര തിരിച്ചത്. അക്കാര്യം പക്ഷേ മണികുണ്ടങ്ങൾ ആവശ്യപ്പെട്ട ഗുരുപത്നിക്ക് അറിയില്ലായിരുന്നു, അതുപോലെ തന്നെ ഇറങ്ങി പുറപ്പെട്ട ഉത്തങ്കനും അറിയില്ലായിരുന്നു. അങ്ങനെ ഈ നരഭോജിയായിട്ടുള്ള രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് തൻ്റെ ഗുരുപത്നിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് കുണ്ടലങ്ങൾ ചോദിക്കുകയാണ്. തിരിച്ച് നിങ്ങൾക്ക് ഇയാളപ്പോൾ ആറാമത്തെ യാമത്തിൽ കാണുന്ന മനുഷ്യനെ ഈ രാജാവ് പിടിച്ചു തിന്നു. ഉത്തങ്കൻ ആറാമത്തെ യാമത്തിലാണ് അവിടെ എത്തുന്നത്. പുലർന്നിട്ട് പിടിച്ചു തിന്നാൻ വേണ്ടി ഞാൻ പിന്നെ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുണ്ടലങ്ങൾ വാങ്ങി പോകുന്നത്. പോകുന്ന സമയത്ത് തന്ത്രപരമായിട്ട് ഒരു ചോദ്യം കൂടി ഉത്തങ്കൻ ഈ നരഭോജിയായിട്ടുള്ള സൗദാസനോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാണെന്നും എൻ്റെ സ്ഥാനത്തെങ്കിൽ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. എന്നെ പിടിച്ചു തിന്നും എന്ന് ഉറപ്പുള്ള ഒരാളുടെ അടുത്തേക്ക് നിങ്ങളായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ തിരിച്ചു വരുമോ സത്യസന്ധമായിട്ട് ഉത്തരം പറയണമെന്ന് പറയുമ്പോൾ സൗദാസൻ പറയുന്നത്, ഞാനായിരുന്നെങ്കിൽ തിരിച്ചു വരില്ല, മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വരില്ല, അതുകൊണ്ട് നീ എന്തായാലും തിരിച്ചു വരരുത് എന്ന് പറഞ്ഞിട്ട് ഈ നരഭോജിയാണെങ്കിൽ പോലും സൗദാസൻ എന്ന് പറയുന്ന രാജാവ് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ സമയത്ത് കുറച്ചുകൂടെ ഉയർന്ന് മാനവികതയുടെ ഒരു തലം കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഉത്തങ്കൻ ജീവനോട് രക്ഷപ്പെടുന്നത്. പാണ്ഡവരോട് യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് ചെന്ന കൃഷ്ണൻ അവിടുത്തെ രൈവതകം എന്ന വലിയൊരു ഉത്സവത്തിലേക്കാണ് കടന്നു ചേരുന്നത്. ദ്വാരകാപുരിയിലെ എല്ലാ ജനങ്ങളും ഒത്തുകൂടുന്ന രൈവതക ഉത്സവത്തിൻ്റെ വിശദമായ വർണ്ണനയുണ്ട് മഹാഭാരതത്തിൽ ഈ അധ്യായത്തിന്. ആളുകളുടെ വേഷവിധാനങ്ങളെക്കുറിച്ച്, ഉത്സവത്തിലെ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച്, സംഗീതോപകരണങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട്. വിപണ ആപണവാൻ രമ്യോ ഭക്ഷ്യഭോജ്യ വിഹാരവാൻ
വസ്ത്രമാലോത്കരയുത വീണാവേണു മൃദംഗവാൻ സുരാമൈരേയമിശ്രയണ ഭക്ഷ്യഭോജ്യേന ജൈവഹ ദീന അന്ധകൃപണാദേഭ്യോ ദീയമാനേന ജാനിശം ബഭൌ പരമകല്യാണോ മഹസ്തസ്യ മഹാഗിരു. അശ്വമേധിക പർവ്വത്തിൽ 58-ാമത്തെ അധ്യായത്തിലെ 11, 12, 13 ശ്ലോകങ്ങൾ. രമ്യമായ വിപണന കേന്ദ്രങ്ങൾ, അങ്ങാടികൾ, ആഭരണങ്ങൾ അഥവാ ചന്തകളൊക്കെ സജ്ജമാക്കിയിരുന്നു എന്ന് പറയുന്നത്. അതിൽ പലതരത്തിലുള്ള ഭക്ഷ്യ ഭോജ്യ വസ്തുക്കൾ ഉണ്ടായിരുന്നു. കളിക്കാനുള്ള ഉപകരണങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും വീണ, വേണു, മൃദംഗം തുടങ്ങിയ സംഗീതോപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവ പുറപ്പെടുവിക്കുന്ന മധുര സംഗീതം എല്ലായിടത്തും കേൾക്കുന്നുണ്ടായിരുന്നു. സുരാമൈരേയ മിശ്രേണ ഭക്ഷ്യഭോജ്യേന ജൈവഹ എന്നാണ് പറയുന്നത്. സുര എന്നാൽ മദ്യമാണ്. മിര എന്നത് എന്ന ദേശവിശേഷത്തിൽ ഉണ്ടായ എന്നും ഒരു തരം ഔഷധം എന്നുമാണ് മൈരേയം എന്ന പദത്തിന് അമരകോശം. മദ്യമാണ്, അത് ചിലപ്പോൾ ഔഷധമായിട്ടും ഉപയോഗിക്കുന്നുണ്ടെന്ന് അർത്ഥം. മീര എന്ന പദത്തിന് കരിമ്പ് എന്നും അർത്ഥമുണ്ട്. കരിമ്പിൻ നീരും മറ്റും ചേർത്തുണ്ടാക്കിയ മദ്യമാണ് മൈരേയം എന്ന് കരുതാം. കൃമിശല്യത്തിനും മറ്റും ഇത് ഔഷധമായിട്ടും ഉപയോഗിക്കാറുണ്ടായിരുന്നു അത്ര. അതിനാൽ അമരകോശം നൽകുന്ന ഔഷധം എന്ന അർത്ഥവും ഇവിടെ യോജിക്കുന്നു എന്ന് പറയാം. പലതരത്തിലുള്ള സുരം അഥവാ മദ്യങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എല്ലായിടത്തും ലഭ്യമായിരുന്നു എന്നാണ് പറയുന്നത്. പലതരം മദ്യങ്ങൾ കലർത്തുന്ന കോക്ടെയിൽ രീതിയും മദ്യം ചേർത്ത് ഭക്ഷണം തയ്യാറാക്കുന്ന രീതിയുമൊക്കെ അക്കാലം മുതൽക്ക് തന്നെ മനുഷ്യർ പരീക്ഷിച്ചു തുടങ്ങിയിരുന്നു എന്ന് കരുതാൻ ന്യായമുണ്ട്. ഈ ഇതിൻ്റെ ഈ പംക്തിയുടെ അവസാനത്തെ അധ്യായം അടുത്ത ആഴ്ചയിലൂടെ നമുക്ക് അടുത്ത ആഴ്ചയിൽ കഥ പറയുമ്പം അവസാനത്തെ അധ്യായം 200-ാമത്തെ അധ്യായത്തിൽ വെച്ചിട്ട് നമ്മുടെ ഈ കഥകഥ കസ്തൂരി മഹാഭാരതം ബിംബഭാഷയിലൂടെ ഒരു യാത്ര എന്ന് പറയുന്ന ഈ പംക്തി അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.